ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ओम् നമ്മളിവിടെ സനാതനധർമ്മത്തെക്കുറിച്ച് വളരെ പ്രാഥമിക തലത്തിൽ ചില ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ധർമ്മം എന്നുള്ള പദമാണ് അല്പം ശ്രദ്ധിച്ചത്. ധർമ്മം ആചരണ പ്രധാനമാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഈ പ്രപഞ്ചത്തെ ചേർത്ത് കോർത്ത് നിർത്തുന്ന വ്യവസ്ഥയാണ് ധർമ്മമെന്ന് ചിന്തിച്ചു. പലപ്പോഴും ധർമ്മത്തെ മതവുമായി തുലനം ചെയ്യാറുണ്ട്, ധർമ്മത്തെ മതമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. മതവും ധർമ്മവും രണ്ടാണ്, ഒരിക്കലും ഒന്നല്ല, തീർത്തും ഭിന്നമാണ്. ധർമ്മമഹിമ, ധർമ്മത്തിൻ്റെ സവിശേഷത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയേ മതിയാവൂ. ഇരിക്കട്ടെ, നമുക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചിന്തിക്കാം. ആചാരപ്രധാനമാണ് ധർമ്മമെന്ന് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഏതെങ്കിലും ആചരിച്ചാൽ അത് ധർമ്മമാണോ? ഒരിക്കലുമല്ല. ആചാരമാണ് ധർമ്മത്തിൽ പ്രധാനം. പക്ഷെ അതേ സമയത്ത് എന്തെങ്കിലും ഏതെങ്കിലും ആചരിച്ചാൽ അത് ധർമ്മമാകുന്നില്ല. അപ്പോൾ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്ത്? എന്താണ് ധർമ്മത്തെ നിർണയിക്കുന്നത്? ഇത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ഒരു വാക്യം, തൻ്റെ ഗീതോപദേശ മധ്യേ ഭഗവാൻ പറഞ്ഞൊരു വാക്യം ഓർമ്മിക്കുന്നത്. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥിതൗ. അർജുനനെ നിമിത്തമാക്കി നമ്മൾ ഓരോരുത്തരോടുമാണ് പറയുന്നത്, തസ്മാത് അതുകൊണ്ട്. ശാസ്ത്രം തേ പ്രമാണം, നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം. എന്തിന്? കാര്യാകാര്യവ്യവസ്ഥിതം, കാര്യത്തിൻ്റെയും അകാര്യത്തിൻ്റെയും വ്യവസ്ഥിതിയിൽ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിൻ്റെ നിർണയത്തിൽ നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം. ഇത്ര പറഞ്ഞിട്ടും തൃപ്തി വരാതെ ഭഗവാൻ തുടർന്ന് പറഞ്ഞു, ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ശാസ്ത്രവിധാനോക്തം ജ്ഞാത്വ, ശാസ്ത്രവിധാനത്താൽ പറയപ്പെട്ടതിനെ മനസ്സിലാക്കിയിട്ട്, എന്താണ് ശാസ്ത്രം ഉപദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, ഇഹ കർമ്മ കർത്തുമർഹസി, ഇവിടെ ഈ മനുഷ്യലോകത്തിൽ കർമ്മം ചെയ്യാൻ നീ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പം നമ്മളെല്ലാം വ്യത്യസ്തങ്ങളായ കർമാചരണങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, തീർത്തും വിഭിന്നമാണ്. പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ തന്നെ നിർണയിക്കപ്പെടുന്നത്, നിർണയിക്കപ്പെടേണ്ടത് ശാസ്ത്രത്താലാണ്. ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശാസ്ത്രബോധത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാതെ വരുമ്പോൾ ഏതൊരാചാരമായാലും, അതിനെ ലൗകികമെന്നോ വൈദികമെന്നോ പറയേണ്ട ആവശ്യമില്ല, ഏതാചരണ പദ്ധതിയായാലും എന്തിന് എന്ത് എങ്ങനെയെന്നറിയാതെ ചെയ്യുമ്പോൾ പല അനാചാരങ്ങളും ദുരാചാരങ്ങളും നമ്മൾ ചെയ്യും.
അതുകൊണ്ടത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അടിസ്ഥാനമായ ശാസ്ത്രബോധം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങളെ ആഴത്തിൽ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ചെറിയൊരു പരിചയം, ഭാരതീയ ശാസ്ത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ, സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ, അടിസ്ഥാന ശാസ്ത്രങ്ങളെക്കുറിച്ചെങ്കിലും നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഒപ്പത്തിനൊപ്പം അടിസ്ഥാനപരങ്ങളായ ആചരണങ്ങളെയും ഒന്ന് പരിചയപ്പെടണം. ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അടിസ്ഥാന ശാസ്ത്രങ്ങൾ ഏതൊക്കെ, ഏറ്റവും പ്രാഥമികങ്ങളായ ആചരണങ്ങൾ എന്തൊക്കെ, രണ്ടും ചേർത്ത് നമുക്ക് പതുക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവാം. ശാസ്ത്രത്തെക്കുറിച്ചുള്ള മാത്രം ഒരു ചർച്ചയാവുമ്പോൾ എല്ലാവരും കൂടെ വന്നോളണമെന്നില്ല, വിരസമായെന്ന് വരാം. അതുകൊണ്ട് അല്പം രണ്ടും കൂടി ചേർത്ത് നമുക്കങ്ങനെ ചിന്തിച്ച് പോവാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആചാരമാണ് ധർമ്മത്തിൽ പ്രധാനമെന്ന്, ആചരിക്കപ്പെടേണ്ടവ. ഇപ്പം വിഹിതങ്ങളായ ആചരണങ്ങളെ, ചെയ്യേണ്ടുന്ന ആചരണങ്ങളെ നമ്മൾ സാധാരണ പറയുന്ന പേര് കർമ്മം എന്നാണ്. ഒന്നുകൂടി പറയാം, ചെയ്യേണ്ടത്, ചെയ്യപ്പെടേണ്ടത് എന്നതിനെ സൂചിപ്പിക്കാൻ നമ്മൾ കർമ്മം എന്ന് പറയാറുണ്ട്. ചെയ്യരുതാത്തത് വികർമ്മം, ചെയ്യേണ്ടത് കർമ്മം. ഒരിക്കലും ചെയ്യരുതാത്തത് വികർമ്മം, ചെയ്യേണ്ടത് കർമ്മം. എന്തൊക്കെയാണ് കർമ്മങ്ങളെന്ന് ആലോചിക്കുമ്പോൾ, സന്ദർഭവശാൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണെന്ന്. വേദമാണ് ധർമ്മത്തിൻ്റെ അടിത്തറ. അപ്പോൾ വേദം ഉപദേശിക്കുന്ന കർമ്മങ്ങൾ ഏതൊക്കെ, ഏതുതരം കർമ്മങ്ങളെയാണ് വേദം ഉപദേശിക്കുന്നത്, ഇതാലോചിക്കുമ്പോൾ നാല് തരം കർമ്മങ്ങളെ മനസ്സിലാക്കണം. വേദം ഉപദേശിക്കുന്ന കർമ്മങ്ങൾ നാലാണ്: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നാല് തരം കർമ്മങ്ങളെയാണ് വേദം ഉപദേശിക്കുന്നത്: നിത്യവും, നൈമിത്തികവും, കാമ്യവും, പ്രായശ്ചിത്തവും. നിത്യം എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നിത്യവും ആചരിക്കേണ്ടത്, ഒരു കാരണവശാലും ഒഴിവാക്കരുതാത്തത്, നിർബന്ധമായും നിത്യവും ആചരിക്കേണ്ടത് നിത്യകർമ്മങ്ങൾ. പിന്നെ നൈമിത്തിക കർമ്മങ്ങളോ? നൈമിത്തിക കർമ്മങ്ങൾ ചില നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടത്, എന്നും ചെയ്യേണ്ടതല്ല. ഇപ്പോൾ കുട്ടിക്ക് പേരിടണമെന്ന് പറഞ്ഞു വിചാരിക്കുക, കുട്ടിക്ക് പേരിടുന്നത് കുട്ടി ജനിച്ചിട്ട് മതിയല്ലോ. ജനിക്കുന്നതിന് മുമ്പ് എന്തിനാണ് പേരിടുന്നത്? ജനിച്ചാൽ തന്നെ പിറ്റേന്നൊന്നും കുട്ടിക്ക് പേരിടാൻ പാടില്ല. ചുരുങ്ങിയതൊരു 10 ദിവസമെങ്കിലും കഴിയണം, ഏറ്റവും ചുരുങ്ങിയത് 11-ാം ദിവസമേ പേരിടാൻ പാടുള്ളൂ, അതിനുമുമ്പ് പേരിടരുത്. ഇപ്പോൾ സന്ദർഭം വരുമ്പോൾ മതി, അല്ലെങ്കിൽ അച്ഛനെ കത്തിക്കണം എന്ന് വിചാരിച്ചോളൂ. അച്ഛൻ മരിച്ചിട്ട് കത്തിച്ചാൽ പോരെ, ജീവനുള്ളപ്പോൾ കത്തിക്കണം അല്ലേ? അച്ഛനെ കത്തിക്കണമെങ്കിൽ മരിച്ച ശേഷം കത്തിച്ചാൽ മതി. അപ്പോൾ അത്തരം കർമ്മങ്ങൾ അതത് നിമിത്തം വരുമ്പം ചെയ്താൽ മതി, എന്നും ചെയ്യേണ്ടതല്ല. അവയാണ് നൈമിത്തിക കർമ്മങ്ങൾ. മൂന്നാമതൊരിനം കാമ്യകർമ്മങ്ങളാണ്. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കാമനാപ്രാപ്തിക്കായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ആഗ്രഹങ്ങളെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. ഇപ്പം നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും, ഈ ആഗ്രഹമൊന്നും പാടില്ല എന്നൊരിക്കലും പറയരുത്, അത് തെറ്റാണ്. ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല, തെറ്റ്. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കണം, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് എന്ന് മാത്രം പോരാ, ആ ആഗ്രഹത്തെ പ്രാപിക്കാനുള്ള കർമ്മം ചെയ്യണം. അപ്പോൾ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനുള്ള കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ: നിത്യം, നൈമിത്തികം, കാമ്യം. ഇനിയൊന്നുള്ളത് പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടത് നിത്യനൈമിത്തികങ്ങളൊക്കെ ചെയ്യാതിരുന്നാലോ, ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടത് ചെയ്തു പോയാലോ, നമ്മളിൽ ആ അപരാധത്തിൻ്റെ ഫലമായിട്ടൊരു പാപമുണ്ടാവും. അത് പല രൂപത്തിൽ പ്രകടമാകും, കുറ്റബോധമായിട്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളായിട്ടോ, ഇങ്ങനെ പലതരത്തിൽ പ്രകടമാകാം. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും ചെയ്യരുതാത്തത് ചെയ്താലും നിശ്ചയമായും ആ അപരാധത്തിന് പാപമുണ്ട്.
ഈ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാനായിക്കൊണ്ട് അതിനാണ് പ്രായശ്ചിത്തങ്ങൾ. ഇങ്ങനെ വൈദിക കർമ്മങ്ങൾ നാലാണ്: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. ഇതിൽ ഒരാൾക്ക് കാമന ഇല്ലയെന്ന് വിചാരിച്ചോളൂ, അയാളോട് നിശ്ചയമായി നീ കാമ്യം ചെയ്തോളെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഏയ്, എനിക്ക് ആഗ്രഹമില്ല, പിന്നെ ആഗ്രഹത്തെ പ്രാപിക്കാൻ ഞാനെന്തിനാണ് പണിയെടുക്കുന്നത്? ആഗ്രഹമുള്ളവൻ പണിയെടുക്കട്ടെ. അപ്പോൾ കാമ്യകർമ്മം എല്ലാവരും നിർബന്ധമായി ചെയ്തു കൊള്ളണം എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അതുപോലെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ, ആർക്ക് പാപചിന്തയുണ്ടോ അവ മതി പ്രായശ്ചിത്തം ചെയ്യാം, എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിർബന്ധമായിട്ട് നീ പ്രായശ്ചിത്തം ചെയ്തോളണം എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിശ്ചയമായും ചെയ്തിരിക്കണം എന്ന് വിധിയുള്ളത് രണ്ട് കർമ്മങ്ങളെ സംബന്ധിച്ചാണ്: ഒന്ന് നിത്യകർമ്മങ്ങൾ, രണ്ട് നൈമിത്തിക കർമ്മങ്ങൾ. ഏവയാണിവ? ഏതൊക്കെയാണ് ഈ രണ്ട് കർമ്മങ്ങൾ? വിശദമായൊരു പഠനത്തിന് മുതിരുന്നില്ല, വളരെ പ്രാഥമിക തലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ നിത്യകർമ്മങ്ങൾ എന്ത്, നൈമിത്തിക കർമ്മങ്ങൾ എന്ത്? നിത്യകർമ്മങ്ങൾ അനേകമുണ്ട്. ഇവിടെ നമ്മുടെ അടിസ്ഥാന പ്രമാണം വേദമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കേവലം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഒന്നുകൂടി പറയാം, കേവലം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അവശ്യ നിത്യകർമ്മം അഗ്നിഹോത്രമാണ്. കേവലം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അവശ്യ നിത്യകർമ്മം അഗ്നിഹോത്രമാണ്, ഹോമമാണ്. അപ്പം ദിവസവും അഗ്നിഹോത്രം ചെയ്യണം എന്ന് പറയാം, ഹോമം ചെയ്യണം എന്ന് പറയാം. പക്ഷേ ഈ ധർമ്മവ്യവസ്ഥ രൂപപ്പെട്ടിട്ടുള്ളത്, വികസിച്ചത് കേവലം വേദത്താലല്ല. വേദമാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ അടിത്തറ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ധർമ്മവ്യവസ്ഥ രൂപപ്പെട്ടത്, വികസിച്ചത് കേവലം വേദത്താലല്ല. ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമായണവും മഹാഭാരതവും എടുത്തു മാറ്റിയാൽ പിന്നെ എന്താ നമ്മുടെ ജീവിത വ്യവസ്ഥയിലുണ്ടാവുക? രാമനെയും കൃഷ്ണനെയും അതുപോലെ ശിവനെയും ദേവിയെയും ഒക്കെ അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ധർമ്മവ്യവസ്ഥയാണ്? അപ്പോൾ വേദമാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിലും ഒരു സമാജം എന്ന നിലയ്ക്ക് നമ്മളെ രൂപപ്പെടുത്തുന്നതിന്, വികസിപ്പിക്കുന്നതിന് ഇതിഹാസ പുരാണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇതിഹാസ പുരാണങ്ങളും മറ്റ് ധർമ്മശാസ്ത്രങ്ങളും ഒരു സമൂഹ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപക്ഷെ വേദത്തേക്കാൾ പ്രധാനപ്പെട്ട സ്ഥാനം അവയ്ക്കുണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ കേവലം അഗ്നിഹോത്രം മാത്രമാണ് നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ശ്രുതി സ്മൃതികൾക്കനുസരിച്ച്, അതായത് വേദത്തിനും ഇതിഹാസ പുരാണങ്ങൾക്കും മറ്റ് ധർമ്മശാസ്ത്രങ്ങൾക്കും അനുസരിച്ച് വേണം നമ്മൾ നിത്യകർമ്മങ്ങളെ ആലോചിക്കാൻ. അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രാഥമികമായി പറയാനുള്ളത് പഞ്ചമഹായജ്ഞങ്ങളെയാണ്. പ്രാഥമികമായി നിത്യകർമ്മങ്ങളെ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്പം കൂടി വിസ്തരിക്കാം. നോക്കൂ, ഈ സനാതനധർമ്മം ഒരു വലിയ ഒരു മഹാസൗധമാണെന്ന് വിചാരിച്ചോളൂ. എണ്ണിയാലൊടുങ്ങാത്ത അത്രയ്ക്ക് നിലകളോടുകൂടിയ വലിയൊരു മഹാസൗധം എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മഹാസൗധത്തിൻ്റെ അടിത്തറ 3 അടിക്കല്ലുകളാണ്, വെറും 3 അടിക്കല്ലുകൾ. വളരെ ചെറിയ 3 വാക്യങ്ങളായിട്ട് നമുക്ക് ചുരുക്കി പറയാം: സത്യം, ധർമ്മം, സ്വാധ്യായം. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻമാ പ്രമദഹ എന്ന 3 വാക്യങ്ങളിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻമാ പ്രമദഹ. അർത്ഥം, സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ,
സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുതേ. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരാശയമുണ്ട്. സത്യം പറയൂന്നാ പറഞ്ഞേ, ധർമ്മം ആചരിക്കൂ എന്നാ പറഞ്ഞേ, എന്നാ സ്വാധ്യായം ചെയ്യൂ എന്നല്ലേ പറയേണ്ടിയിരുന്നേ അല്ലേ? സത്യം പറയൂ, സത്യം വധ, ധർമ്മം ചര, ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞ ഗുരുനാഥൻ സ്വാധ്യായം കുരു, നീ സ്വാധ്യായം ചെയ്യൂ എന്നാ പറയേണ്ടിയിരുന്നേ എന്നങ്ങനെയല്ല പറഞ്ഞേ. സ്വാധ്യായത്തിൽ നിന്ന് മടിക്കരുതെന്നാ പറഞ്ഞേ. എന്താ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളൊക്കെ മഹാമടിയന്മാരാണെന്ന് ഗുരുനാഥൻ അറിയാം. അതെ, എന്താ സംശയം? ഇപ്പോൾ രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകണമെന്ന് വിചാരിച്ചോളൂ, 9 മണിക്ക് പോകണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ തയ്യാറായിട്ട് 1-8 മണിക്ക് പോകണം, എന്നാലേ 9 മണിക്ക് അവിടെ എത്തൂ. സന്ദർഭവശാൽ ഇന്ന് വൈകിപ്പോയി, ഉണരാൻ വൈകി, അഥവാ മറ്റ് നിത്യകൃത്യങ്ങൾ ചെയ്യാൻ വൈകി. രാവിലെ സാധാരണ ഞാൻ പോണേന് മുമ്പായിട്ട് 1 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാറുണ്ട്, ഒരല്പം പ്രാതലും കഴിക്കാറുണ്ട്. ഇന്ന് വൈകിപ്പോയി, പോവാൻ നേരമായി, ഏതാ നമ്മൾ മാറ്റിവെക്കുക? പ്രാതൽ കഴിക്കുന്നതാണോ അല്ല വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതാണോ? ഏതാ അറിയില്ല. ഇവിടെ ഇരിക്കണവരൊക്കെ പ്രാതലാ മാറ്റി വെക്കുക, വിഷ്ണു സഹസ്രനാമം എന്തായാലും മുടക്കില്ല. പക്ഷെ പുറമുള്ളവരങ്ങനെയല്ല, വരാത്തവരൊന്നും, അവരൊക്കെ വിഷ്ണു സഹസ്രനാമം പിന്നെ ആക്കാമെന്ന് വിചാരിക്കും. ഭക്ഷണം എന്തായാലും കഴിച്ചിട്ട് പോകാം, കാരണം വിഷ്ണു സഹസ്രനാമം വൈകുന്നേരം ഉണ്ടാവുമല്ലോ. ഭക്ഷണം രാവിലത്തെ കഴിച്ചിട്ടില്ലാച്ചാൽ പിന്നെ രാവിലത്തെ മുടങ്ങിയില്ലേ? അതല്ലേ നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ മടിയന്മാരാണെന്ന് ഗുരുനാഥൻ അറിയാം. എന്തൊഴിവ് കഴിവ് പറഞ്ഞിട്ട് സ്വാധ്യായത്തിൽ നിന്ന് വിട്ടുമാറാനുണ്ടെന്നാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് ഗുരുനാഥൻ പറഞ്ഞത്, സ്വാധ്യായം ചെയ്യൂ എന്ന് പറയാതെ സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുതേ എന്ന്. ശ്രദ്ധിക്കുക. അപ്പോൾ സത്യം വധ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദ, ഈ 3 വാക്യങ്ങളിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തെ നമുക്ക് കാണാം. സത്യം, ധർമ്മം, സ്വാധ്യായം. നോക്കൂ, സത്യം വധ, സത്യം പറയൂ എന്നുള്ളത് ഏറെ ആലോചിക്കൊന്നും വേണ്ട, എളുപ്പമാണ്. സത്യമേ പറയാവൂ, ഒരു കാരണവശാലും അസത്യം പറയരുത്, ഒരു കാരണവശാലും അസത്യം പറയരുത്. അസത്യം പറഞ്ഞാലോ, പറഞ്ഞാൽ വേരോടുകൂടെ ഉണങ്ങിപ്പോവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇലയോ കൊമ്പൊക്കെ ഉണങ്ങി വെച്ചാൽ രണ്ടാമത് തെഴുത്ത് വരും, പക്ഷേ വേരോടുകൂടെ ഉണങ്ങിയാൽ പിന്നെ തെഴുക്ക് പതിവില്ല. സമൂലോവായേഷ പരിശുഷ്യതി യഹ അനർദമഭിവദതി. ആരാണോ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അയാൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകുന്ന വേദം പറയുന്നേ. ഒരു കാരണവശാലും അസത്യം പറയരുത്, സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സത്യവും വിളിച്ചു പറയണം എന്നല്ല. കഴിയുന്നതും സത്യവും പറയരുത് എന്നാണ് നമ്മൾ പറയുക. കഴിയുന്നതും സത്യം പറയരുത്, ഒരു കാരണവശാലും അസത്യം പറയരുത്. കഴിയുന്നതും സത്യവും പറയരുത് എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും, എന്താ ഈ സ്വാമി ഇങ്ങനെ പറയണേ, കഴിയുന്നതും സത്യം പറയരുതെന്ന്. കഴിയുന്നതും സത്യവും പറയരുത്. ഇപ്പം പല വ്യക്തികളുടെ കുടുംബങ്ങളുടെ, ചിലപ്പോൾ അമ്മയോട്, ചിലപ്പോൾ അച്ഛനോട്, ചിലപ്പോൾ ഭർത്താവിനോട്, ചിലപ്പോൾ ഭാര്യയോട് പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ പലതും നമ്മൾ പലരുമായും പങ്കുവയ്ക്കും. ഇപ്പം നമ്മളോടൊക്കെ 100 കണക്കിന് പേര് അത്തരം രഹസ്യങ്ങൾ പങ്കുവയ്ക്കും. നമ്മളിതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലോ, ദന്നാളെ ഇങ്ങനെയാട്ടുവോ, എന്ന അവൾ ഇങ്ങനെയാട്ടുവോ എന്ന് വിളിച്ച് പറയാൻ തുടങ്ങി, എന്താവും സ്ഥിതി? എത്ര കുടുംബങ്ങളാണ് നശിക്കുക? കണക്കുണ്ടാവില്ല. അതുകൊണ്ട് പറയട്ടെ, സത്യം ഒരു സന്ദർഭത്തിൽ പറയേണ്ടതാണെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കും, സത്യം യഥാപ്രമാണ അവഗതം യത് വക്തവ്യം തത് വദ എന്ന്. പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയത് പറയേണ്ടതാണെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ പറയണതിന് മുമ്പ്, ഒരു വാക്ക് വായിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ് ആലോചിക്കണം, ഇത് പറയേണ്ടതാണോ അല്ലയോ? ആണെങ്കിലേ പറയാവൂ, അല്ലെങ്കിൽ പറയരുത്. പക്ഷേ സത്യമേ പറയാവൂ. ഇതാണ് ധർമ്മത്തിൻ്റെ 1-ാമത്തെ അടിത്തറ, സത്യനിഷ്ഠ. 2-ാമത് പറയുകയാണ് ധർമ്മം ചര, ധർമ്മം ആചരിക്കൂ എന്ന്.
ധർമ്മം ആചരിക്കൂ. അപ്പം ഈ ധർമ്മം ആചരിക്കൂ എന്ന് നമ്മളൊരു സമൂഹത്തോട് മൊത്തം വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും തീർത്തും ഭിന്നമായിട്ടാണ് മനസ്സിലാക്കുക, ഒരുപോലെയല്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിദ്യാർത്ഥിയോട് ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞാൽ പഠിക്കൂ എന്നേ അർത്ഥം, വേറൊരർത്ഥവുമില്ല. പഠിക്കുക പഠിക്കുക പഠിക്കുക, അത് മാത്രമേ അർത്ഥമുള്ളൂ, വേറൊരർത്ഥവുമില്ല. ഒരു ഗൃഹസ്ഥാശ്രമിയോട് ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നർത്ഥം, പഠിക്കുക 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 എന്ന്. ഏയ്, ഒരിക്കലും അല്ല. പഠിക്കണം അവൻ, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ പഠിക്കുക 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 എന്നുള്ളതല്ല ധർമ്മം, മറിച്ച് അവിടെ വിഭിന്നമാണ്, വിപുലമാണ്. നമുക്ക് അല്പം വിസ്തരിച്ച് ചിന്തിക്കാം. പിന്നെ വാനപ്രസ്ഥനോട് ധർമ്മം ചരാന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥന്മാരിപ്പോൾ ഉണ്ടോയെന്ന് സംശയം. വാനപ്രസ്ഥത്തിൻ്റെ പ്രായമായാലും അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല അല്ലേ. ഞാൻ വാനപ്രസ്ഥനാവാനായി, ഇതൊക്കെ ഉപേക്ഷിച്ച് ഒക്കെ വിട്ടുപോവാനായി എന്ന് നമുക്ക് സൂചനകൾ വന്നാലും തന്നാലും അത് അംഗീകരിക്കാൻ സ്വീകരിക്കാൻ പൊതുവേ നമ്മളിന്ന് തയ്യാറല്ലാതായിക്കൊണ്ടിരിക്കുക. സമൂഹത്തിൽ ഇല്ലാത്തൊരു ഇനമായി മാറിയിരിക്കുക വാനപ്രസ്ഥന്മാർ. അതുകൊണ്ട് നമ്മൾ ഇന്നത് ചിന്തിക്കണം തോന്നണില്ല. ഇവിടെ ഇരുന്നിട്ട് വാനപ്രസ്ഥൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ആലോചിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ അനേക ലക്ഷം പേരിൽ ഒന്ന് എന്ന തോതിൽ സന്യാസിമാരുണ്ട്. അപ്പോൾ സന്യാസിയുടെ ധർമ്മം എന്ത്? സന്യാസിയോട് ധർമ്മം ചരാന്ന് പറഞ്ഞാൽ ആ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സന്യാസിയുടെ ധർമ്മം ഈ പ്രസംഗവും തത്വോപദേശമൊക്കെയാണ്. സമൂഹത്തിൽ ചെയ്യുന്ന ഉപദേശങ്ങൾ, വേദാന്തം പഠിപ്പിക്കൽ, ഇതൊക്കെയാണ് സന്യാസിയുടെ ധർമ്മം എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇത് സന്യാസിയുടെ ധർമ്മമേ അല്ല. സമൂഹത്തിൽ ധർമ്മോപദേശം ചെയ്യുന്നതോ ശാസ്ത്രപ്രചരണം ചെയ്യുന്നതോ സന്യാസി ധർമ്മം അല്ലേ അല്ല. അത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇത് ഗൃഹസ്ഥധർമ്മത്തിൽപ്പെട്ടതാണ്. സന്യാസിയുടെ ധർമ്മം ഒന്നാണ്, ആത്മാനുസന്ധാനം, മറ്റൊന്നുമില്ല. വിവേകവൈരാഗ്യങ്ങളോടുകൂടി ആത്മാനുസന്ധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് സന്യാസിയുടെ സ്വധർമ്മം. അപ്പോൾ ഇതിൽ ബ്രഹ്മചാരി, സന്യാസി എന്നിവരെ മാറ്റിവെക്കുക നമുക്ക്. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്, നയിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമികളാണ്. അതുകൊണ്ടൊരു സമൂഹത്തിൽ നമ്മൾ ധർമ്മം ചര എന്ന വാക്യത്തെ ചിന്തിക്കുമ്പോൾ അവിടെ ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമിയോട് ധർമ്മം ചര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെയാണ് മുഖ്യമായി നേരത്തെ പറഞ്ഞ പഞ്ചമഹായജ്ഞങ്ങളൊക്കെ വരുന്നത്. പഞ്ചമഹായജ്ഞം മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. ഇവിടെ തൻ്റെ അരികെ താമസിച്ച് ശാസ്ത്രപഠനം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന അന്തേവാസിയെ, ശിഷ്യനെ അടുത്ത് വിളിച്ച് ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണം, എന്തൊന്നും ചെയ്യരുതെന്ന് ഗുരുനാഥൻ എണ്ണി എണ്ണി പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമുണ്ട് ഉപനിഷത്തിൽ. ഈ ഭാഗം നമുക്ക് കൃഷ്ണയജുർവേദീയമായ തൈത്തിരിയ ഉപനിഷത്തിൽ പഠിക്കാം. തൻ്റെ കൂടെ ഇത്രയും കാലം താമസിച്ച് ശാസ്ത്രങ്ങൾ പഠിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി സ്വധർമ്മം, കുടുംബധർമ്മം അനുഷ്ഠിക്കാൻ പോകുന്ന അന്തേവാസിയെ അടുത്ത് വിളിച്ച് ഗുരുനാഥൻ നൽകുന്നൊരു ഉപദേശം. ആ ഉപദേശത്തിൻ്റെ വിസ്തരിച്ചുള്ള പഠനത്തിലേക്ക് എന്തായാലും ഇപ്പം പുറപ്പെടുന്നില്ല, പരിശ്രമിക്കുന്നില്ല. എങ്കിലും ഒരു സൂചന എന്ന നിലയ്ക്ക് ഈ സനാതനധർമ്മം എന്നുള്ളതിനെ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് അല്പമാത്രം പറയാം. നോക്കൂ, അവിടെ പറയുകയാണ്, വേദമനുജ്യാചാര്യോ അന്തേവാസിന മനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീ സത്യാന്ന പ്രമദിതവ്യം.
ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. അങ്ങനെ തുടരാണ് ഉപദേശം. വാസ്തവത്തിൽ ഈ ഒരു ഉപദേശവാക്യം നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിരുന്നെങ്കിൽ, ഒരു പ്ലസ് ടു നിലവാരത്തിലേക്കെങ്കിലും എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളെ ഇത് നല്ലപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ സമൂഹത്തിൻ്റെ വ്യവസ്ഥ ഇങ്ങനെയാവില്ല, ഒരു സംശയവുമില്ല. ഏതായാലും ഇവിടെ തൻ്റെ അരികെ വന്ന സാധകനെ ശാസ്ത്രം പഠിപ്പിച്ച ശേഷം അന്തേവാസിയായ ആ ശിഷ്യനോട് ഗുരുനാഥൻ അനുശാസിക്കുകയാണ്, സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ, സ്വാധ്യായത്തിൽ നിന്ന് പിന്തിരിയരുതേ. ഇത് എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. ബ്രഹ്മചാരിക്കെന്നോ ഗൃഹസ്ഥനെന്നോ വാനപ്രസ്ഥനെന്നോ സന്യാസിക്കെന്നോ വ്യത്യാസമില്ല, എല്ലാവരോടുള്ള ഉപദേശമാണ്. അനന്തരം ഗൃഹസ്ഥാശ്രമധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് ഇനി പറയുന്ന ഭാഗങ്ങൾ. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. അപ്പം മുൻപ് ഗുരുകുലങ്ങളിൽ ഈ ഫീസ് വ്യവസ്ഥയൊന്നുമില്ല, ഓരോരുത്തരും യഥാശക്തി സമർപ്പണം ചെയ്യും. അങ്ങനെ യഥാശക്തി സമർപ്പണം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോണത്. അതിനാ പറയുന്നത്, ആചാര്യായ പ്രിയം ധനമാഹൃത്യ, ആചാര്യനായിക്കൊണ്ട് പ്രിയമായ ധനത്തെ സമർപ്പിച്ചിട്ട് കഴിഞ്ഞു, ഇനി ഗുരുകുലത്തും തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് എന്താ വേണ്ടേ? പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി, പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ. അപ്പം ഇവിടെ ശ്രദ്ധിക്കണം, വിവാഹ സംസ്കാരം ചെയ്യാനാണ് ഇവിടുന്ന് പോകുന്നത്. സമാവർത്തനം ചെയ്ത് വീട്ടിൽ പോയി വിവാഹം ചെയ്യാനാണ് നീ പോകുന്നത് എങ്കിൽ നിന്നോട് ഞാൻ ആദ്യം പറയട്ടെ, പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കണം. പ്രജാതന്തു സന്താന പരമ്പര, സന്താന പരമ്പരയെ ഛേദിക്കരുതേ. ഇതാണ് ആദ്യം നൽകുന്ന ഉപദേശം. ഇത് നമ്മൾ മറന്നു പോകുന്നുവോ? ഇതേ തോതിൽ നമ്മുടെ ജനസംഖ്യയുടെ തോത് മുന്നോട്ട് പോയാൽ, 2-3 ദശകങ്ങളെ കൊണ്ട് തന്നെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിച്ചേരാൻ പോണത്. നമ്മുടെ സമൂഹം അപകടകരമായ അവസ്ഥയിലേക്ക് ആണ് എത്തിച്ചേരാൻ പോണത് എന്ന് പറഞ്ഞാൽ, അത് കേവലം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചെന്ന് മാത്രം വിചാരിക്കേണ്ട. ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഒരുപോലെ നേരിടുന്ന ഒരു മഹാവിപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മഹാവിപത്തിനെ ഒരു സമൂഹം, ഏത് സമൂഹമോ ആകട്ടെ, നിലനിൽക്കണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോവാതിരിക്കണമെങ്കിൽ, ശാസ്ത്രീയമായ കണക്കനുസരിച്ച് ഒരു കുടുംബത്തിന് ചുരുങ്ങിയത് 2 എന്ന തോതിൽ സന്താനങ്ങൾ ഉണ്ടാവണം ഒരു കുടുംബത്തിന്. എന്നാൽ മാത്രമേ ആ റേറ്റ് നിലനിൽക്കുന്നുള്ളൂ, 1:1 തോത്. ലോകത്തിൽ ഇന്ന് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ജനസംഖ്യയുടെ വികാസം മുസ്ലിം സമൂഹത്തിൽ ഒഴിച്ച് 2 താഴെയാണ് എല്ലാ രാജ്യങ്ങളിലും. ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യയുടെ വികാസവും 2 താഴെയാണ്, 1.5 വരുന്നില്ല വികാസത്തിൻ്റെ തോത്. 1.3, 1.2 അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി ഇവിടെയൊക്കെ ഉള്ള ജനസംഖ്യയുടെ തോത് വരുന്നത്. അതേസമയത്ത് ഇതേ രാജ്യങ്ങളിൽ മുസ്ലിം ജനസംഖ്യ 8 റേറ്റിലാണ് പോണത്. ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യയുടെ വികാസം 1.8, 1.3, 1.2 എന്നൊക്കെ നിലനിൽക്കുമ്പോൾ 8.1 എന്ന തോതിലാണ് ലോക നിലവാരത്തിൽ മുസ്ലിം ജനസംഖ്യയുടെ വികാസം. ഇത് കഥ പറയല്ല. കേരളത്തെ സംബന്ധിച്ച് ഒരു ഹിന്ദു വീട്ടിൽ
ഒരു കുട്ടിയില്ലാത്ത, അതായത് ഒരാൾക്ക് ഒരു കുട്ടിയില്ലാത്ത അവസ്ഥയാണ്. ഒരാൾക്ക് 0.9 കുട്ടിയാണ് കേരളത്തിൽ. ചിലർക്ക് സംശയമുണ്ടോ ഇതെങ്ങനെയാണ് പറയണമെന്ന്. എനിക്കും ഭാര്യയ്ക്കും കൂടി 1.8 ഉള്ളൂ, അപ്പോൾ വിഭജിച്ചാൽ എനിക്ക് 0.9 ഉള്ളൂ. ആവറേജ് മുസ്ലിം ജനസംഖ്യ 6 ഒരു കുടുംബത്തിന്, 6. അപ്പോൾ എനിക്ക് മാത്രം 3, എൻ്റെ ഭാര്യയ്ക്ക് മാത്രം 3. ഇത് ചിലർക്ക് ഇതെന്തോ ഇയാൾ മഹാഭീകരവാദിയാണല്ലോ എന്ന് തോന്നിയേക്കാം, ഇയാൾ സമൂഹത്തെ വിഭജിച്ച് പറയുന്നല്ലോ എന്ന് തോന്നിയേക്കാം. എന്ത് തോന്നിയാലും ഇവിടെ വിരോധമില്ല, സ്ഥിതി വിവര കണക്കാണ്. ഇതേ തോതിൽ നമ്മുടെ ജനസംഖ്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപകടകരമാണ്. 2008 നവംബർ മാസത്തിൽ എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഈ വിഷയം വളരെ ഗൗരവമായി ചിന്തിച്ച ശേഷം ഇടയലേഖനം വായിച്ചിരുന്നു. കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ജ്ഞാനായ സഭ മാത്രം ഇത് വായിച്ചിട്ടില്ല, മറ്റെല്ലാ സഭകളിലും വായിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സന്താന നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കരുത് എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഇത് ഗൗരവമായി ചിന്തിക്കുക, വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ നിന്ന് പലരും നമ്മളെ സമീപിച്ച് സംസാരിക്കുമ്പോൾ ഒരു കുട്ടി പോലും ഇല്ലാത്ത കുടുംബങ്ങളാണ്. വേണ്ട സമയത്ത് കുട്ടികൾ ഉണ്ടാവേണ്ട പ്രായത്ത് കുട്ടികൾ ഉണ്ടാവില്ല, പിന്നെയാണ് ആലോചിക്കുക, അപ്പോഴത്തേക്ക് നേരം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് അപകടകരമായൊരവസ്ഥാവിശേഷത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പ്രത്യേകിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനവും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രീരണനങ്ങളും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയത്തിലും തൊഴിൽ സ്ഥാപനങ്ങളിലുള്ള സംവരണങ്ങളും കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കേണ്ട എന്നുള്ളൊരവസ്ഥാവിശേഷമാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി എല്ലാ തലങ്ങളിലും വികസിപ്പിച്ച് എല്ലാ നിലയ്ക്കും നമ്മുടെ സമാജം മുന്നോട്ട് പോകണമെന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അപകടകരമാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ ഗുരുനാഥൻ പറഞ്ഞു, പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി, സന്താന പരമ്പരയെ ഛേദിക്കാതിരിക്കൂ, സന്താന പരമ്പരയെ ഛേദിക്കാതിരിക്കൂ. ഇവിടെ സന്താന പരമ്പര എന്ന് പറഞ്ഞപ്പോൾ കേവലം കുട്ടികളുണ്ടോയതുകൊണ്ട് സന്താനാവില്ല. എനിക്കൊരു മോനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മോളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്താനമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് മകനുണ്ട് മകളുണ്ടെന്നേ പറയാൻ പറ്റൂ, അതുകൊണ്ട് സന്താനായി എന്ന് അർത്ഥമില്ല. അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ? തന്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. തന്തു പ്രജാതന്തുവെ ഛേദിക്കരുത് എന്നാ. തന്തു സന്താനം ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു ധാതു എന്നാ, തനുധാതു. തനുധാതുവിന് വിസ്താരം എന്നാണ് അർത്ഥം. തന്തു വിസ്താരേ എന്നും അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ സന്താനമുണ്ടെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ പ്രജാസന്തതി ഉണ്ടെന്ന് പറയണമെങ്കിൽ, എനിക്കൊരു സന്തതി ഉണ്ടെന്ന് പറയണമെങ്കിൽ, നമ്മുടെ പിതൃപിതാമഹന്മാരായി പരിപാലിച്ച ധർമ്മങ്ങളെ ആചരിക്കുന്ന ആളായിട്ട് അയാൾ വളരണം. അല്ലെങ്കിൽ കുട്ടിയുണ്ടെന്നേ പറയാൻ പറ്റൂ. തെക്കോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് പോകുന്ന കുട്ടി ഉണ്ടായാൽ അയാൾ സന്താനാവില്ല. നീ ഒന്ന് വടക്കോട്ട് നോക്കൂ പറഞ്ഞപ്പോൾ തെക്കോട്ട് നോക്കുന്ന സന്താനം ഉണ്ടെങ്കിൽ അത് സന്താനമല്ല, അത് കുട്ടി മാത്രമാണ്. ആൺകുട്ടി പെൺകുട്ടി പറയാം. സന്താനം എന്ന് പറയണമെങ്കിൽ സത്യധർമ്മങ്ങളെ പാലിച്ച് നമ്മുടെ ആ പൂർവികന്മാർ കൈമാറി വന്നതിനെ അഥവാ കൈമാറി തന്നതിനെ പുലർത്തുന്നവർ തുടരുന്നവരാരോ അവരെയെ സന്താനം എന്ന് പറയാൻ പറ്റൂ. ഈ സന്താനം അകസ്മാത് ആകാശത്ത് നിന്നുണ്ടാവുമൊന്നുമില്ല. പിന്നെ ഇത്തരം സന്താനങ്ങളുടെ സൃഷ്ടിക്കാണ് നമ്മുടെ ആചാര്യന്മാർ വിവിധ സംസ്കാരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. സംസ്കാരക്രിയകളുടെ ആരംഭത്തിൽ ആദ്യത്തെ സംസ്കാരം പറഞ്ഞിട്ടുള്ളത് ഗർഭാധാന സംസ്കാരത്തെയാണ്. 16 സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരമാണ്. ഗർഭാധാന സംസ്കാരത്തിൽ നല്ല സന്താനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, നല്ല സന്താനം ഉണ്ടാവണേ എന്ന സങ്കല്പത്തോടുകൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് പതി പത്നിമാർ ഭാര്യാഭർത്താക്കന്മാർ സമാഗമിക്കുന്ന ചടങ്ങാണ് ഗർഭാധാനം.
അവിടെ കാമത്തിൻ്റെ ഉത്പന്നമായിട്ടല്ല കുട്ടി ഉണ്ടാവുന്നത്, കാമത്തിൻ്റെ ഉപോത്പന്നം ബൈ പ്രോഡക്റ്റ് അല്ല കുട്ടി, മറിച്ച് ധർമ്മചിന്തയുടെ ഉത്പന്നമാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ കാമചേഷ്ടയിൽ ഏർപ്പെട്ട് ബൈ പ്രോഡക്റ്റായി കുട്ടി ഉണ്ടായിപ്പോയി, അതല്ല. ധർമ്മചിന്തയുടെ സൽസന്താനമുണ്ടാവണം, പ്രജാതന്തു ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തിൻ്റെ ഫലമാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ക്രമമായി ഈ സംസ്കാരങ്ങൾ. കൂടുതൽ കൂടുതൽ സംസ്കാര സമ്പന്നരായി നമ്മുടെ അടുത്ത തലമുറയെ വളർത്തുന്നതിനുള്ള ആചരണങ്ങൾ, അത് പുംസവനമാകട്ടെ ശ്രീമന്തോന്നയനമാകട്ടെ, ക്രമമായി അങ്ങനെ പോയി ജാതകർമ്മത്തിലൂടെ അങ്ങനെ ഉയർന്നു പോകും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭിണിയുടെ ജീവിത സാഹചര്യങ്ങൾ, ഗർഭിണി ഏതു തരം ചുറ്റുപാടിൽ ജീവിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, അവരുടെ മനസ്സ് എത്രമാത്രം സന്തോഷമായി നിലനിൽക്കുന്നു, എത്രമാത്രം ഈശ്വരോന്മുഖമായി നിലനിൽക്കുന്നു, വികാരവിക്ഷോഭങ്ങൾ അവരിൽ വരാതെ മനസ്സിനെ ശാന്തമാക്കി നിർത്താനുള്ള സാഹചര്യം നമ്മൾ എത്ര ഉണ്ടാക്കി കൊടുക്കുന്നു, ഇത് വളരെ മുഖ്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണ് ഇന്നലെ പറഞ്ഞ വിഭ്രാമകമായ രംഗം കണ്ട് അഡ്രിനാലിനൊക്കെ കയറി ദേഹത്തിലുള്ള മുഴുവൻ വൈദ്യുത പ്രവാഹങ്ങളുടെയും വ്യതിയാനം വന്ന് അങ്ങനെ ഗർഭിണി കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചത്. തീർത്തും അസുരബീജമായിട്ട് പോലും ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നാരദനിൽ നിന്ന് തത്വോപദേശം കേട്ട് ഭക്തോത്തമനായി തീർന്ന പ്രഹ്ലാദനെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുമ്പോൾ അസുരബീജമാണ്, അസുരപുത്രനാണ് അവനാണ് ഭക്തോത്തമനായത്. എന്തേ കാരണം? നാരദൻ പറഞ്ഞിട്ടുണ്ട് അതവന് ചെറുപ്പത്തിൽ ഗർഭത്തിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തതാ എന്ന്. അതെ, ഏത് തരം സാഹചര്യത്തിൽ നമ്മൾ കുഞ്ഞിനെ വളർത്തണം, തുടർന്നൊരാറ് വയസ്സ് വരെയെങ്കിലും എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അതെ, ആറ് വയസ്സ് വരെ കുഞ്ഞിൻ്റെ ഗുരു ദൈവം എല്ലാം അമ്മയായിരിക്കണം. ഇതിപ്പോൾ ഇന്നിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കുട്ടികളെ 2 വയസ്സാവുമ്പോഴത്തേക്ക് തന്നെ എന്തിനാ ഇപ്പോൾ 2 വയസ്സാവുന്നത്? അതിനു മുമ്പ് തന്നെ വേർപെടുത്തുകയായി. പിന്നെ ക്രഷിലാ കുട്ടീനെ കൊണ്ടുവരണത്, ക്രഷ് ചെയ്യാണ് അയാളെ മുഴുവനായിട്ട്. എന്തെങ്കിലും അല്പം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ക്രഷ് ചെയ്ത് ഇല്ലാണ്ടാക്കും. അതെ, എന്നിട്ട് അഭിമാന എൻ്റെ കുട്ടീനെ അവിടെയാക്കണത്, എൻ്റെ കുട്ടീനെ ഇവിടെയാക്കണതെന്ന് അഭിമാനപൂർവ്വം പറയും. അതെ, മാതാവിൻ്റെ സ്നേഹം നിഷേധിക്കപ്പെടുന്ന ബാല്യങ്ങൾ നോക്കൂ. ഒരു കുഞ്ഞ് ശാഠ്യം പിടിച്ച് കരയുകയാണ്, എന്ത് കളിപ്പാട്ടം കൊടുത്തിട്ടും നിർത്തുന്നില്ല, എന്ത് ബഹളം വെച്ചിട്ടും എന്തായിട്ടും ബഹളം വയ്ക്കുക തന്നെയാണ്. പെറ്റമ്മ നെഞ്ചോട് ചേർത്തൊന്നെടുത്താൽ കുഞ്ഞ് കരച്ചിൽ നിർത്തും. കാരണം ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ഏതൊരു സ്പന്ദനം, ഹൃദയസ്പന്ദനം താൻ അടുത്തളന്നറിഞ്ഞിട്ടുണ്ടോ, ഏതുമായി താൻ താതാത്മ്യപ്പെട്ടിട്ടുണ്ടോ, ആ ഹൃദയസ്പന്ദനം വീണ്ടും അറിയാൻ സാധിക്കുമ്പോൾ, അതുമായി ചേരാൻ സാധിക്കുമ്പം കുഞ്ഞ് അവാച്യമായൊരു ആനന്ദത്തിലേക്ക് തിരിച്ചു പോകും. ഇന്ന് അമ്മ നിഷേധിക്കപ്പെടുന്നു കുഞ്ഞിന്, ബാല്യം നിഷേധിക്കപ്പെടുന്നു കുഞ്ഞിന്. നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിച്ചില്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായൊരു സമൂഹ സാഹചര്യമാണ് നാളെ ഉണ്ടാവുക. ഇന്ന് സങ്കീർണമല്ലെന്നല്ല പറഞ്ഞത്, അതുകൊണ്ടാണ് കൂടുതൽ സങ്കീർണമായ സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് പരിഷ്കാരത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും അനുകരണത്തിൻ്റെ പേരിലോ നമ്മൾ പലതിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടാതെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്ന ഓരോ ആശയത്തിൻ്റെയും കാര്യകാരണ ബന്ധം മനസ്സിലാക്കി ജീവിച്ചാൽ നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. ഇതെല്ലാം ഓർമ്മിക്കുക. സന്താന പരമ്പരയെ ഛേദിക്കാതിരിക്കൂ എന്ന് പറയുമ്പോൾ, നമ്മൾ കൃഷ്ണനെ പൂജിക്കുന്നവരാണ്. കൃഷ്ണൻ്റെ ചിത്രം അല്ലെങ്കിൽ പ്രതിമ മിക്കവാറും വീടുകളിൽ കാണുന്നുണ്ട്. ഒന്നുകിൽ ചിത്രം കാണും അല്ലെങ്കിൽ ഒരു പ്രതിമ കാണും, മിക്ക വീട്ടിലും ഉണ്ട്.
അവിടെ കുട്ടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 1.5 മറുപടി. കൃഷ്ണനോ? കൃഷ്ണൻ എത്ര മക്കളാണ്? എത്ര മക്കളാണ് കൃഷ്ണന്? 80 മക്കൾ വൈവാഹിക ബന്ധത്തിൽ. വൈവാഹിക ബന്ധത്തിൽ 80 മക്കൾ, 8 ഭാര്യമാർ, ഓരോന്നിലും 10 മക്കൾ. അതെന്തിനാ വൈവാഹിക ബന്ധത്തിൽ എന്ന് പറഞ്ഞത്? അല്ലാണ്ട് എത്രയാണ് ഭഗവാൻ അറിയുമോ എന്നാണ് നമുക്ക് സംശയം. ഭഗവാൻ തന്നെ അറിയുമോ എന്ന് സംശയം. നമുക്കറിയുന്നത് ഒരു കേസുണ്ട്, ഒരു കുട്ടിയുണ്ട്, വിവാഹം കഴിക്കാതെ കൃഷ്ണനുണ്ടായൊരു കുട്ടി, ഉപശ്ലോകൻ, കുബ്ജയുടെ മകൻ. അതെ, കുബ്ജയിലുണ്ടായ കുട്ടി, അത് വൈവാഹിക ബന്ധത്തിലുണ്ടായതല്ല. അപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് 81 കുട്ടികൾ കൃഷ്ണനുണ്ട്. ഈ കൃഷ്ണൻ്റെ ചിത്രം വെച്ച് പൂജിക്കുന്ന വീട്ടിലോ ഒരു കുട്ടിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ കുട്ടികൾ മോട്ടോർ ബൈക്ക് കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ റോക്കറ്റാണോ പോകണമെന്ന് തോന്നും, അജാദിയാവ് ഓടിക്കുക. അധിക ദിവസം കേൾക്കുക, അവിടെ മുട്ടിച്ചത്തു, ഇവിടെ മുട്ടിച്ചത്തുന്നു. പകരം ശ്രാദ്ധം ചെയ്യാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ് മിക്ക വീട്ടിലും. ഒരു കുട്ടിയാണ് മരിച്ചു പോയി കഴിഞ്ഞാൽ പകരം ശ്രാദ്ധം ചെയ്യാനില്ല ഒരാൾ. സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ ആളില്ല, പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ആളില്ല. ചിന്തിക്കുക. എന്നാൽ മറ്റ് സമൂഹങ്ങളിൽ ഈ പ്രശ്നമില്ല. തീവ്രവാദത്തിന് വേണിച്ചാലും ജിഹാദിന് വേണിച്ചാലും കൊടുക്കാൻ കുട്ടികളുണ്ട്, കാരണം ഇഷ്ടംപോലെ പെടുന്നുണ്ട്. ചിന്തിക്കുക പറയുന്നത് ശരിയോ തെറ്റോ എന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇയാൾ മഹാവർഗീയവാദിയാണ്, ഭീകരവാദിയാണ്, എന്ത് തോന്നിയാലും ഇവിടെ വിരോധമില്ല. പറയുന്ന സത്യമാണോ അല്ലയോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സ്ഥിതിയൊന്ന് മാറണ്ടേ? അപ്പോഴാണ് ഒരാൾ നമ്മളോട് നേരിട്ട് ചോദിച്ചത് സ്വാമിക്ക് ഇത് പറയാൻ അധികാരമുണ്ടോ, സ്വാമി കല്യാണം കഴിച്ച് സ്വാമിക്ക് കുട്ടികളുണ്ടോ? സ്വാമി കല്യാണം കഴിച്ചിട്ടില്ല, ശരിയാ. സ്വാമിക്ക് അധികാരമുണ്ടോ ഇത് പറയാൻ? ഒരു പൊതുവേദി എന്നാ അയാൾ കോളറൊക്കെ ഒന്ന് പൊന്തിച്ച് എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന മട്ടിലാ ചോദ്യം. അതുകൊണ്ട് അവന് ഉചിതമായ മറുപടി കൊടുക്കണമെന്ന് നമ്മളും തീരുമാനിച്ചു. എടുത്താൻ ഈ നാഷണൽ ഹൈവേ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സൈഡിൽ കണ്ടിട്ടുണ്ടോ ചില ഹോട്ടലുകളുടെ മുമ്പിൽ ഒരാൾ വേഷമൊക്കെ കെട്ടി അതിൽ പോണ ആൾക്കാരെയൊക്കെ മാടി വിളിക്കണത്? ഒരു ബോർഡുണ്ടാവും കയ്യിൽ ഹോട്ടലിന്, ചിലരെ ആകർഷിക്കാൻ വേണ്ടി ചില വർണ്ണക്കൊടകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും, ചിലരുടെ ഡ്രസ്സ് തന്നെ വളരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും. അതിൽ പോകുന്നവരെ മുഴുവനാവും മാടി വിളിക്കും. നീ കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമി. നീ ഇന്ന് വരെ അന്വേഷിച്ചിട്ടുണ്ടോ അവൻ ഹോട്ടലത്തെ ഭക്ഷണമാണോ കഴിക്കുന്നത്, അല്ല വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്നതാണോ? അവനറിയാം ദിവസവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ വയറ് കേടുവരുന്നു, അതുകൊണ്ട് അവൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പൊതിച്ചോറുമായിട്ടാണ് വരിക. പക്ഷെ അവൻ്റെ പണി എന്താ? എല്ലാവരെയും മാടി വിളിക്കുക, എന്നാ വരൂട്ടോ വരൂട്ടോ എന്ന്. ഇതുപോലെ ചിലരൊക്കെ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഭഗവാൻ അവരെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? ഓ, ഇനി മേലൊരു സന്യാസിയോട് ഇങ്ങനെ പറയോ? ഞാൻ പറയില്ല എന്നായിരുന്നു. ഇത് കഥയല്ല, ഉണ്ടായ സംഭവം പറയണത്. ക്രിസ്ത്യൻ സഭ ഇടയലേഖനം എഴുതിയപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലും ഒരു വികാരിയോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ദിവസവും എന്ന തോതിൽ നടക്കുന്ന പള്ളിപ്രഭാഷണങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഒരു മുസ്ലിം പോലും എതിർത്ത് ചോദിച്ചിട്ടില്ല. ഇതാണ് ഹിന്ദു മനസ്സിൻ്റെ സ്ഥിതി. ഈ മനസ്സിലൊരു മാറ്റം വന്നാലേ നേരെയാവൂ, അതിൽ സംശയമില്ല. ചിന്തിക്കുക, വേണ്ടത് സ്വീകരിക്കുക, വേണ്ടാത്തത് തള്ളിക്കളയുക. യുക്തിബോധമുള്ളവരാണ് എല്ലാവരും. ഈ ചിദാനന്ദപുരസ്വാമി പറഞ്ഞ അതേപടി സ്വീകരിച്ചോളണം ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പറഞ്ഞാൽ തെറ്റുമാണ്. വിമർശയിത ദശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്നാണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആശയം. ഈ പറയുന്നത് മുഴുവൻ കേട്ട് യുക്തിപൂർവം വിചാരം ചെയ്ത ശേഷം സ്വീകരിക്കേണ്ട അംശം സ്വീകരിച്ചോളൂ, തള്ളേണ്ട അംശം തള്ളിക്കോളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ അംഗീകരിച്ചോളണം സ്വീകരിച്ചോളണം ഇല്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ആദ്യം തന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ശിഷ്യനോട് ആദ്യം പറയുന്നത് ഇതാണ്. അല്ലാതെ വേറൊന്നുമല്ല. ആദ്യം പറയണ ഉപദേശം ഇതാണ്. പ്രജാതന്തും മാ വ്യപച്ഛേത്സീഹി. എന്നിട്ട് പറയുകയാണ് സത്യാന പ്രമദിതവ്യം. സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുതേ, സത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോക്കം പോവരുതേ, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുതേ. എന്തിനാ പറഞ്ഞത്? ആദ്യം സത്യം വധ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, സത്യം വധ എന്ന് പറഞ്ഞു. അപ്പം സത്യം വധ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വീണ്ടും സത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണോ? അതെന്തിനാ?
മറുപടി, ആദ്യം സത്യം വധാന്ന് പറഞ്ഞത് എല്ലാവരെയും സംബന്ധിച്ചാണ്. ഗൃഹസ്ഥനെന്നോ സന്യാസിയെന്നോ വാനപ്രസ്ഥനെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെ സംബന്ധിച്ചുമാണ് സത്യം വധാന്ന് പറഞ്ഞത്. ഇപ്പോഴാകട്ടെ പ്രത്യേകമായി ഗൃഹസ്ഥാശ്രമധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന ആളോടാ പറയുന്നത്. അപ്പോൾ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താ നോക്കൂ, ചിദാനന്ദപുരസ്വാമി കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, വിചാരിക്കുക. വിചാരിക്കാനത്ര സുഖമുള്ള വിഷയമൊന്നും അല്ല അത്, എന്നാലും വിചാരിച്ചോളൂ. സ്വയം നശിക്കാനാണ് കള്ളം പറയുന്നത്, അത് വേറെ വിഷയം. എങ്കിലും കള്ളം പറയുന്ന ആരും അങ്ങനെ അല്ലല്ലോ വിചാരിക്കാറ്. ഞാൻ സ്വയം നശിക്കാനാണ് കള്ളം പറയാവുന്നതെന്ന് ആരും വിചാരിക്കാറില്ല, അതനുഭവമാണ്. മറിച്ച് കള്ളം പറയുന്നത് തൽക്കാലം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനോ മറ്റോ ആണ്. അപ്പോൾ ഈ ചിദാനന്ദപുരസ്വാമി കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയായിരിക്കും പറയുന്നത്? ഭാര്യയ്ക്ക് വേണ്ടിയല്ല, കുട്ടികൾക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയായിരിക്കും? ഒറ്റത്തടിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരാളുടെ ഈ ഒരു തടിക്ക് വേണ്ടിയാണ് കള്ളം പറയുന്നത്. എന്നാൽ ഒരു ഗൃഹസ്ഥൻ കള്ളം പറയാൻ പ്രേരിതനാകുന്നു, ആർക്ക് വേണ്ടി? പലർക്ക് വേണ്ടി. ഭർത്താവ് വീട്ടിലില്ല എന്ന് പറയാൻ നിർബന്ധിതയാകുന്ന ഭാര്യ, ഭാര്യ വീട്ടിലില്ല എന്ന് പറയാൻ നിർബന്ധനാകുന്ന ഭർത്താവ്, ഇങ്ങനെ പല സാഹചര്യങ്ങൾ വരാം. അപ്പം പലർക്ക് വേണ്ടി കള്ളം പറയാനുള്ള പ്രേരണ കൂടുതലാണ് ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച്. അതെ, നമ്മളൊരിക്കലൊരു സ്ഥലത്തൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ അടുത്ത് വലിയൊരു പാരമ്പര്യം, അങ്ങേയറ്റം വലിയൊരു പാരമ്പര്യമുള്ളൊരു ഇല്ലുണ്ട്. എന്ത് പാരമ്പര്യം വെച്ചാൽ വേദവ്യാഖ്യാനം ചെയ്തവരാ ആ ഇല്ലത്ത് കഴിഞ്ഞത്. അതെ, വേദത്തിന് ഭാഷ്യം ചമച്ചവർ, താമസിച്ചില്ലമാ. അപ്പോൾ അവിടുത്തെ ആള്, സ്വാമി അന്ന് ഇല്ലം വരെ വന്നാൽ നന്നായിരുന്നു, സന്തോഷം വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഉമ്മർത്ത് വളരെ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, ഇതാണ് ചിദാനന്ദപുരസ്വാമി. ഓ, അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമായി എന്നറിയ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷം, അദ്ദേഹത്തിന് മുഖത്താ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു കൊച്ചു മോൾ ഓടി വന്നു, ഒരു 3 വയസ്സുണ്ടാവും, അത്രയേ ഉള്ളൂ. കയറി വന്നാൽ 3.5, അതിൽ കൂടുതൽ വയസ്സില്ല. ഉടനെ ഈ ഇദ്ദേഹം പ്രായമുള്ള ആൾ പറഞ്ഞു, മോളെ ഗായത്രി, ചിദാനന്ദപുരസ്വാമി വന്നിട്ടുണ്ട് എന്ന് എൻ്റെ മുത്തശ്ശനോട് പോയി പറയൂ. ഈ കുട്ടി ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട് അകത്തേക്ക്, അതേ സ്പീഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശൻ ഇല്ലയെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ ഇല്ലയെന്നല്ല, ഈശ്വര സ്വരൂപിയ കൊച്ചു മക്കൾ, അവർ കള്ളം പറയില്ല, അവർ സത്യം പറഞ്ഞതായി. മുത്തശ്ശൻ ഇല്ലയെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇയാൾക്ക് ചിദാനന്ദപുരസ്വാമിയെ കാണണ്ട വെച്ചാൽ തൽക്കാലം ഞാൻ വരണില്ല എന്ന് പറഞ്ഞൂടെ, അല്ലാതെ വരാതിരുന്നൂടെ, ഒന്നുകിൽ കാണേണ്ട അവസ്ഥയിലായിരിക്കില്ല, അല്ലെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ പല കാരണം ഉണ്ടാവാം, അത് നമ്മൾ അപഗ്രഥിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കൊച്ചു കുഞ്ഞിനെ, ഈശ്വര സ്വരൂപിയായ 3 വയസ്സുള്ള ഈ കൊച്ചു കുഞ്ഞിനെ എന്തിനും കള്ളം പറയാനയാൾ പ്രേരിപ്പിച്ചു? കുട്ടി പറഞ്ഞില്ല കള്ളം, അത് വേറെ വിഷയം, കുട്ടി കള്ളം പറഞ്ഞില്ല, പക്ഷേ കള്ളം പറയാനയാൾ പ്രേരിപ്പിച്ചു എന്തിനു വേണ്ടി? അതാ പറയുന്നത്, എല്ലാവർക്കും കള്ളം പറയാൻ പ്രേരണ വരാമെങ്കിലും ഗൃഹസ്ഥാശ്രമികൾക്ക് കൂടുതൽ പ്രേരണ വരാം. ഇതെല്ലാവർക്കും എതിർപ്പുണ്ടാവില്ല എന്ന് വിചാരിക്കണോ? അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് സാഹചര്യം വന്നാലും നീ കള്ളം പറയരുതേ. കുടുംബജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും കള്ളം പറയരുതേ. ഒരിക്കലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യത്തിൽ നിന്നുള്ള വ്യതിചലനം മരണമാണ്, സംഭവിക്കരുത്. അതുകൊണ്ടാണ് സത്യം വധ എന്ന് പറഞ്ഞ ആചാര്യൻ വീണ്ടും സത്യാന്ന പ്രമതിതവ്യം എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ധർമാന്ന പ്രമതിതവ്യം, ധർമ്മത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുതേ. ഓരോ സന്ദർഭത്തിലും നീ ആചരിക്കേണ്ടുന്ന കർത്തവ്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോവരുതേ. കുടുംബജീവിതം നയിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും നമ്മൾ വ്യത്യസ്തങ്ങളായ പല കർത്തവ്യങ്ങളെയും ചെയ്യേണ്ടി വരും. ആ കർത്തവ്യങ്ങളെയൊക്കെ അനുഷ്ഠിക്കണമേ, ഒന്നിൽ നിന്നും പിന്നോക്കം പോവരുതേ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, അവയിൽ നിന്ന് പിന്നോക്കം പോവരുതേ. ഇത് മുഖ്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞിടത്തേക്ക് എത്തി. എന്താണ് നിത്യകർമ്മങ്ങൾ? അതിൽ നിന്ന് പിന്തിരിയരുതെന്നാണ് പറഞ്ഞത്. അപ്പം നേരത്തെ സൂചിപ്പിച്ചു,
അഗ്നിഹോത്രമാണ് വൈദികമായി നിത്യകർമ്മമെങ്കിലും ശ്രുതിസ്മൃതികളെ മുഴുവൻ ചിന്തിക്കുമ്പോൾ, ധർമ്മശാസ്ത്രങ്ങളെ പരിഗണിക്കുമ്പോൾ കേവലം അഗ്നിഹോത്രത്തെ മാത്രം പറഞ്ഞാൽ പോരാ, പഞ്ചമഹായജ്ഞങ്ങളെ നിത്യകർമ്മമായി പറയണം. എന്തൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ, എന്തിനു വേണ്ടി ഇവയെ ചെയ്യണം? ഇപ്പം നമ്മൾ ഇത് ചെയ്തോളണം, എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാര്യകാരണ ബന്ധത്തോടുകൂടി ഇന്ന കാരണം കൊണ്ട് നീ ചെയ്യണമെന്ന് ബോധിപ്പിക്കണം, എന്നാലേ ചെയ്യൂ. അപ്പം നമ്മൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് അത് ചെയ്യുന്നത് എന്നാലോചിക്കുക. ആദ്യം പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. ഒന്ന് ബ്രഹ്മയജ്ഞം, രണ്ട് പിതൃയജ്ഞം, മൂന്ന് ദൈവയജ്ഞം, നാല് മനുഷ്യയജ്ഞം, അഞ്ച് ഭൂതയജ്ഞം. ഇതാണ് അഞ്ച് മഹായജ്ഞങ്ങൾ. ഒന്നുകൂടി പറയാം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ദൈവയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം. ഈ അഞ്ച് യജ്ഞങ്ങളെ നിത്യവും ആചരിക്കണം, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമിയാവണമെങ്കിൽ ഈ അഞ്ച് മഹായജ്ഞങ്ങളെയും ചെയ്തിരിക്കണം. ഗൃഹസ്ഥെന്ന് പറഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. ഗൃഹേ തിഷ്ഠതി ഇതി ഗൃഹസ്ഥ, വീട്ടിലിരിക്കുന്നവനാരും അവൻ ഗൃഹസ്ഥൻ. നമ്മളെ വീട്ടിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടാവും നമുക്കറിയോ? ഏയ്, ഞാനും ഭാര്യയും കുട്ടിയും എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു എന്ന് വരും, അതൊന്നുമല്ല. എലി ഉണ്ടാവും, പാറ്റ ഉണ്ടാവും, ഇല്ലേ ഉണ്ടാവും, പല്ലി ഉണ്ടാവും, കൊതു ഉണ്ടാവും, ഇങ്ങനെ ആരൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ, അവർക്കൊക്കെ എൻ്റെ വീടെന്നുള്ള അഭിമാനവും ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഉള്ളതുപോലെ ആധാരം വേണ്ട, വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട. എന്നാലും എൻ്റെ വീടെന്നുള്ള അഭിമാനം നമുക്കുള്ളതിനേക്കാൾ അവർക്കുണ്ടാവും, ഉറപ്പാ. ആർക്കാ സംശയമുള്ളത്? നമ്മളെ വീട്ടിലിപ്പോൾ ഒരു എലി താമസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ, ആ എലി കൂട്ടുകാരെ വിളിക്കുക ഒരു തേയില സൽക്കാരത്തിന്. എന്താ വിളിക്കുക? ഞാൻ അദ്വൈതാശ്രമത്തിൽ മോന്തായത്തിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടി താമസിക്കുന്നുണ്ട്, അവിടത്തേക്ക് നിങ്ങൾ വരണം എന്നല്ല, എൻ്റെ വീട്ടിൽ വരൂ എന്നെ വിളിക്കുക, കാരണം അതിന് എൻ്റെ എന്നുള്ള മമത്വം ഉണ്ട്. നമ്മളും ഇതുപോലെ എൻ്റെ വീടെന്നും പറഞ്ഞ് വീട്ടിലിരുന്നുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോഴാണ് നമ്മൾ ഗൃഹസ്ഥന്മാരാവുക. ആരും ഗൃഹസ്ഥന്മാരാവരുത്, ഗൃഹസ്ഥാശ്രമികളാവണം. ആശ്രമം എന്ന ഭാവനയിൽ ഗൃഹസ്ഥധർമ്മത്തെ പാലിക്കാൻ സാധിക്കണം. എന്താണ് ആശ്രമം? ആശ്രാമ്യന്തി അസ്മിൻ ഇതി ആശ്രമം. ആപൂർവകമായ ശ്രമധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം ഉണ്ടാവുന്നത്. ആ പ്ലസ് ശ്രമ. ആ ധാതുവിന് അതുവരെ, പരിപൂർണമായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ജീവിത ലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി ശ്രമിക്കാനുള്ള ഘട്ടമാണ് ഓരോ ആശ്രമവും നമ്മുടെ ജീവിതത്തിൽ. ലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി പരിശ്രമിക്കാനുള്ള ഘട്ടങ്ങളാണ് ആശ്രമങ്ങളെന്നറിയണം. ആ ഭാവനയോടുകൂടി ഗൃഹസ്ഥധർമ്മം പാലിക്കുമ്പോഴാണ് നമ്മളെ ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരെന്ന പട്ടികയില്ലാതെ നമ്മൾ പെടുക. ഏതാ വേണ്ടു എന്ന് ആലോചിക്കുക. ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ മതിച്ചാൽ ശരി, ഗൃഹസ്ഥനായി കഴിഞ്ഞോളാം, ഒരു പ്രശ്നവുമില്ല. അല്ല, ഗൃഹസ്ഥാശ്രമിയാവണോ എങ്കിൽ നിശ്ചയമായും നിത്യവും അഞ്ച് മഹായജ്ഞങ്ങളെ ചെയ്യണം. ഇതൊക്കെ വിഷമല്ലേ സ്വാമി? അഞ്ച് യജ്ഞമൊക്കെ ദിവസവും ചെയ്യുക പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. ലളിതമായി മനസ്സിലാക്കിയാൽ മതി എന്താണെന്ന്, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. പേര് കേൾക്കുമ്പോഴേ പരിഭ്രമം ഉണ്ടാവുള്ളൂ, എന്നതാണ് മനസ്സിലാക്കുമ്പോൾ ഒരു പരിഭ്രമം ഉണ്ടാവില്ല. ആ, അപ്പോൾ ഏതാ, എന്തൊക്കെയാണ് ഈ അഞ്ച് യജ്ഞങ്ങൾ? മനു തൻ്റെ സ്മൃതിയിൽ ഈ അഞ്ചിൻ്റെയും പേര് പറഞ്ഞു തരും. അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർഭൗതോ നൃയജ്ഞോതിഥിപൂജനം.
ഒന്നാമത്തത് ബ്രഹ്മയജ്ഞം. എന്താ ബ്രഹ്മയജ്ഞം? അധ്യാപനം, പഠിപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞം. പിതൃയജ്ഞസ്തു തർപ്പണം, പിതൃയജ്ഞമാകട്ടെ തർപ്പണമാണ്. രണ്ട് യജ്ഞമായിട്ടുവോ? ഒന്ന് ബ്രഹ്മയജ്ഞം, അത് അധ്യാപനം പഠിപ്പിക്കലാണ്. രണ്ട് പിതൃയജ്ഞം, അത് തർപ്പണമാണ്. മൂന്ന് ദൈവോ ഹോമോ, ദൈവയജ്ഞം ഹോമമാണ്. ദൈവയജ്ഞം ഹോമം. ബലിർഭൗതോ, ഭൂതയജ്ഞം ബലിയാണ്. ഭൂതയജ്ഞം ബലി. നൃയജ്ഞോ അതിഥിപൂജനം, മനുഷ്യയജ്ഞം അതിഥിപൂജനമാണ്. ഇതാണ് അഞ്ച് യജ്ഞങ്ങൾ. അല്പം കൂടി വിസ്തരിച്ച് പറയാം. ഒന്ന് പിതൃയജ്ഞം. എന്താ പിതൃയജ്ഞം? പിതൃയജ്ഞം തർപ്പണമാണ്. തർപ്പണം, ദിവസവും തർപ്പണം ചെയ്യണം. സ്വാമി, എൻ്റെ അച്ഛനൊന്ന് മരിച്ചു കിട്ടണ്ടേ, എന്നിട്ട് വേണ്ടേ തർപ്പണം ചെയ്യാൻ? തർപ്പണം ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ ചാൻസ് തരുന്നില്ല അച്ഛൻ. എന്താ ചെയ്യുക? ഏ, തർപ്പണം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ചെയ്യണതല്ല. അങ്ങനെയാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവ്വം ശുശ്രൂഷിക്കുന്നതും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നതുമാണ് തർപ്പണം. ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. പലരും വിചാരിച്ചിട്ടുള്ളത് മരിച്ചതിന് ശേഷമുള്ളതാണ്, ഒരിക്കലും അല്ല. തൃപ്പ് ധാതുവിൽ നിന്നാണ് തർപ്പണം എന്നുള്ള ശബ്ദം ഉണ്ടാണ്. തൃപ്പ് തൃപ്തിയാണ്, തൃപ്തി. അപ്പം തൃപ്തിയെ ചെയ്യുന്ന കർമ്മങ്ങളാണ് തർപ്പണം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ തൃപ്തിയുള്ളവരാക്കി തീർക്കുക, അവരെ സന്തോഷമുള്ളവരാക്കി തീർക്കുക, സ്നേഹാദരവുകളോടെ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, സേവിക്കുക, അതാണ് തർപ്പണം. എല്ലാ വീടുകളിലും നടക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നോക്കൂ, മിക്കവാറും പേര് എൻ്റെ കുട്ടി എന്നെ സ്നേഹിക്കണമെന്ന് പറയാറുണ്ട്, പറഞ്ഞില്ലെങ്കിലും ആഗ്രഹിക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും അമ്മ ഉണ്ടോ എൻ്റെ കുട്ടി എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ സ്നേഹിക്കണ്ട എന്ന് വിചാരിക്കണവരുണ്ടോ? അറിയില്ല. ഉണ്ടാവോ? ഉണ്ടാവാനിടയില്ല. എന്നാൽ എൻ്റെ കുഞ്ഞ് എന്നെ സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണെന്ന് എത്ര പേർ ഓർമ്മിക്കാറുണ്ട്? അപ്പോഴൊരമ്മ ചോദിച്ചു, സ്വാമി അവളെ പ്രസവിച്ച് ഞാനല്ലേ, അവൾ എന്നെ സ്നേഹിക്കണ്ടേ? അങ്ങനെ സ്നേഹം പിടിച്ചു വാങ്ങാനൊന്നും ആർക്കും കഴിയില്ല, ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുക. ഇത് നമ്മൾ മിക്കവാറും ഓർമ്മിക്കാറില്ല. ഓരോ തലമുറയിൽപ്പെട്ടവരും പിതൃയജ്ഞം ചെയ്യുമ്പോഴാണ് അടുത്ത തലമുറ കണ്ട് കണ്ട് ശീലിക്കുന്നത്. അങ്ങനെ ഓരോ തലമുറയും ഇത്തരം സദാചാരങ്ങളെ ചെയ്ത് പുലരുമ്പോഴാണ് നമ്മുടെ ധർമ്മവ്യവസ്ഥയും സമൂഹവും നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ഛിന്ന ഭിന്നമായി നശിച്ചു പോകും. ശ്രദ്ധിക്കുക. അപ്പോൾ പിതൃയജ്ഞം, നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക, സേവിക്കുക. രണ്ട്, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക, ദിവസവും ചെയ്യണം. ദിവസവും ചെയ്യണോ? കർക്കിടകവാവിന് പോരെ? പോരാ, ദിവസവും ചെയ്യണം. ദിവസവും ചെയ്യാം. അതെങ്ങനെയാണ്? ദിവസവും അവനവൻ കുളിച്ച് ദേവതാരാധനം ചെയ്യുന്നതിന് മുമ്പ്, അതുകൊണ്ട് ഞാൻ അതും ചെയ്യണില്ല സ്വാമി, ആ പണിയില്ലല്ലോ, ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. സർക്കാർ മതം ചോദിച്ചാൽ ഹിന്ദു എന്ന് പറയും. അതെ, എന്തെങ്കിലും ഒരു ഹൈന്ദവ ആചാരം ചെയ്യോ വീടുകളിൽ. നമ്മൾ ട്രെയിനിലല്ല, ദീർഘദൂര ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമസ്കരിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ ഒരു തുണി വിരിച്ച് മുസ്ലിം സഹോദരന്മാർ നമസ്കരിക്കുന്നത് കാണാം. ട്രെയിനിലല്ല, ഫ്ലൈറ്റിൽ വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര പോലും കണിശമായി അവനവൻ്റെ ആചാരങ്ങളിൽ കഴിയുന്നു.
ഹിന്ദു എന്ന് പറയുന്ന സാധനങ്ങളോ? ഒന്ന് ചിന്തിച്ചു നോക്കുക, സ്വയം ചിന്തിക്കുക. ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് അങ്ങനെ ഇരിക്കും, മുസ്ലിം അങ്ങനെയാണ്, മുസ്ലിം ഇങ്ങനെയാണ്, ക്രിസ്ത്യാനി അങ്ങനെയാണ്, മറ്റവൻ ഇങ്ങനെയാണ്, സകലരെയും കുറ്റം പറയും. ആരോടുകൂടെ ചേർന്നിരുന്ന് കുറ്റം പറഞ്ഞോ അവൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവനെയും കുറ്റം പറയും. ഇവിടെ ഉള്ളവരല്ല കേട്ടോ, ആ കോഴിക്കോടൊക്കെ ഉള്ളവരെ പറ്റിയാണ് പറഞ്ഞത്, കുളത്തൂരൊക്കെ ഉള്ളവർ. ആ ചിന്തിക്കുക, ഇതാണ് ഹിന്ദുവിൻ്റെ മുഖമുദ്ര. പിന്നെ എങ്ങനെ നേരെയാവും? അതുകൊണ്ട് പറയട്ടെ, അടിസ്ഥാനങ്ങളായ ആചരണങ്ങളെ കുശലതയോടുകൂടി ഓരോ തലമുറയും ചെയ്താൽ മാത്രമേ നമ്മുടെ ധർമ്മം, സമാജം നിലനിൽക്കൂ. കേവലം ശാസ്ത്രം പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ആചരണങ്ങളിലൂടെ വേണം. അത് ശ്രദ്ധിക്കുക. ഒന്ന് നോക്കൂ, ഒരു 8-9 വയസ്സുള്ളൊരു കുട്ടി കാണുകയാണ്. എന്താ കാണുന്നേ? തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അമ്മ അവരുടെ അച്ഛനെയോ അച്ഛൻ അമ്മയെയോ അല്ലെങ്കിൽ മുത്തശ്ശനെയോ സംബന്ധിച്ച് സങ്കല്പിച്ചുകൊണ്ട് ഒരു ദിവസം പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിച്ച് അഥവാ ചില ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ വരുത്തി പിറ്റേ ദിവസം കുളിച്ച് ശുദ്ധമായി സ്വന്തം കൈകൊണ്ട് അർദ്ധപക്വാന്നമുണ്ടാക്കി പിതൃക്കളെ സങ്കല്പിച്ച് സമർപ്പിക്കുന്നതും അതിനുശേഷം മാത്രം ഒരിറ്റു വെള്ളം കുടിക്കുന്നതും കാണുന്നു ഒരു 9 വയസ്സായ കുട്ടി, ഒരു 8 വയസ്സായ കുട്ടി. എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത? എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്തൊരു ത്യാഗമാണ് അവരുടെ അച്ഛനെ അമ്മയെ സംബന്ധിച്ച് ചെയ്യുന്നത്. ഇത് ഈ കുട്ടിയുടെ ഉള്ളിൽ തൻ്റെ അച്ഛനോട് അമ്മയോട് അദമ്യമായ സ്നേഹവിശേഷം ഉണ്ടാക്കി തീർക്കും. ഇത് ഓരോ തലമുറയും ചെയ്ത് കാണിക്കണ്ടേ? ഇന്നിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ 5 ദിവസം ഒക്കെ കഴിയുമ്പം കേൾക്കാം, ഒക്കെ പൂർത്തിയാക്കി സ്വാമി ഒക്കെ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ലീവെടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടും മരിക്കാണ്ടിരുന്നതാണേ. 2 പ്രാവശ്യം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു സ്വാമി, എന്നിട്ടും തള്ളയാത്തില്ല. എന്ത് ചെയ്യും? കഥ പറയാമെന്ന് വിചാരിക്കരുത്, നേരിട്ട് പലരും പറഞ്ഞ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ലീവ് 2 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്തു, ഇതുണ്ടോ അവർക്ക് അറിയണത്? എന്താ ഒന്ന് സമയത്തിന് പോയിക്കൂടെ? അതും കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരാൻ നേരമായി. ഇവിടെ ഓഫീസിൽ കറക്റ്റ് ടൈമിന് എത്തിയിട്ടില്ല വെച്ചാൽ അത് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യും? 3 ദിവസം കഴിഞ്ഞാൽ പറയൊക്കെ പൂർത്തിയാക്കി കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞു, നീ ശ്രാദ്ധം ചെയ്തടേ. ഏയ്, അതൊന്നും ആവശ്യമില്ല സ്വാമി. അതെന്താ? ഞാൻ അച്ഛനെ തിരുനെല്ലിക്കൊണ്ടാക്കിയതാ, ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ പറഞ്ഞു? അവനവൻ ആത്മപിണ്ഡം ചെയ്താൽ പിന്നെ പിതൃപിണ്ഡം ചെയ്യേണ്ടതില്ല. ശരിയാ, ഞാൻ എനിക്ക് സ്വന്തം ബലിയിട്ടാൽ പിന്നെ വേറെ ആർക്കും ബലിയിടേണ്ട ആവശ്യമില്ല. അല്ലാത്തവരൊക്കെ പിതൃപിണ്ഡം ചെയ്യണം. കാരണം തനിക്ക് തൻ്റെ അച്ഛനോട് തനിക്ക് അമ്മയോടുള്ള കടം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഇതോർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ട് പിതൃയജ്ഞം നല്ലപോലെ അനുഷ്ഠിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം 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 എന്ന് പറഞ്ഞു എന്നല്ലാതെ എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. അത് മനസ്സിലാക്കിയാലല്ലേ ഇത് ചെയ്യാനുള്ളൊരു ചിന്ത നമുക്കുണ്ടാവൂ. ശരിയാ, എന്നാൽ എന്തിനാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണമെന്ന് വിധിച്ചതെന്ന് അല്പം ചിന്തിച്ചിട്ടാവാം ഇനി മുന്നോട്ടുള്ള പോക്ക്. നോക്കൂ, ജന്മനാ നമുക്കൊക്കെ ചില കടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ അംഗീകരിക്കും? ജനിക്കുമ്പം തന്നെ നമുക്ക് ചില കടങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, സംശയമില്ല. ഒന്നാമതായിട്ട് നമ്മളൊക്കെ ഈ മനുഷ്യ ശരീരത്തിലാണ് ജനിച്ചത്, മനുഷ്യരായി ജനിച്ചു. ഈ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യരായി ഇരിക്കുന്നത്. ഇതിന് നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? അച്ഛനോട് അമ്മയോട്. അതെ, ഒറ്റ വാക്കിൽ പറയാം, പിതൃക്കളോട്. പിതൃക്കളെന്ന് പറഞ്ഞാൽ മാതാപിതരവും പിതരവും, അമ്മയും അച്ഛനുമാണ് പിതൃക്കൾ. പിതാശബ്ദം അച്ഛനെ മാത്രം സൂചിപ്പിക്കുന്നതാണെങ്കിലും പിതൃശബ്ദം അമ്മയെയും അച്ഛനെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പിതരവും എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പിതൃക്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അമ്മയോട് കടയില്ല, അച്ഛനോട് കടയില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വിഡ്ഢിത്തം വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടിട്ടുവോ? തമാശയല്ല. ആശ്രമത്തിലൊരാൾ വന്നിരുന്നു, പരിചയപ്പെട്ടു, ഒക്കെ സംസാരിച്ചു,
അയാള് വലിയൊരു ഉദ്യോഗസ്ഥനാന്നൊക്കെ പറഞ്ഞിട്ടാ സ്വയം പരിചയപ്പെടുത്തിയത്, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. സന്ദർഭവശാൽ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ അമ്മയായിട്ട് അയാൾക്കൊരു കേസുണ്ടെന്ന്. നമ്മൾ ചോദിച്ചു, അയ്യോ അമ്മയായിട്ട് കേസോ? അത് വയ്യല്ലോ, അമ്മയായിട്ട് കേസോ? അത് ചിന്തിക്കാൻ പറ്റാത്ത വിഷയമാണ്. ഏ, സ്വത്ത് സംബന്ധിച്ചാണ് സ്വാമി, സ്വത്ത് സംബന്ധിച്ച് അമ്മയായിട്ട് കേസോ? അത് വയ്യാത്തതാണല്ലോ എന്ന് പറഞ്ഞു നമ്മൾ. അത് വയ്യ, ചിന്തിക്കാൻ വയ്യാത്തതാ അമ്മയായിട്ട് കേസ് എന്ന് പറഞ്ഞാൽ. അതിന് സ്വാമി അമ്മ എനിക്ക് എന്താ തന്നത്? അമ്മയൊക്കെ പെൺകുട്ടിയൊക്കെ കൊടുത്തത്? നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കണത്? ഞാൻ ആശ്രമത്തിൽ. എവിടെ? ആശ്രമത്തിൽ, സ്വാമിയുടെ റൂമിൽ. ഓഹോ, അതെയോ? ഒന്നും കൂടി ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ ഇരിക്കണത്? സ്വാമി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആശ്രമത്തിൽ, അദ്വൈതാശ്രമത്തിൽ സ്വാമിയുടെ റൂമിലാണ് ഇപ്പോൾ ഇരിക്കണതെന്ന്. അല്ല, പിന്നെ എവിടെയാ സ്വാമി പറ? നിങ്ങൾ ഈ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ഈ ശരീരം നിങ്ങൾക്ക് ആരുതുന്നു? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ശരീരം? ഇപ്പോൾ വലിയ പുഷ്ടായിട്ടിരിക്കണ്ടല്ലോ, ഞാൻ വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാര് തന്നു? ഇയാളൊന്നും മിണ്ടിയില്ല. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലൊരു ഒരാൾ ഫോൺ വിളിച്ചു, സ്വാമി ഞാൻ അമ്മയുടെ പേർക്കുള്ള എല്ലാ കേസും പിൻവലിച്ചിട്ടുണ്ട്, സന്തോഷം. ഇനി പോയിട്ട് ആ കാൽക്കൽ കൂടി ഒന്ന് വീണ് ഒരു ക്ഷമായാചന ചെയ്യൂ. അധവാ അമ്മയുടെ കാറ്റ് പോയാൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല, അതിന് മുമ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്തായാലും കേസ് പിൻവലിച്ചല്ലോ, അത് തന്നെ സന്തോഷം. ചിന്തിക്കുക, അമ്മയോട് അച്ഛനോട് നമുക്കുള്ള കടം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ, അമ്മയോടും അച്ഛനോടുള്ള കടം. ഇല്ല എന്നാർക്കും അഭിപ്രായം ഇല്ലല്ലോ, ഇല്ലേ? അങ്ങനെ കടം ഇല്ലേ? ഉറപ്പാണല്ലോ. ശരി, എങ്കിൽ ചോദിക്കട്ടെ, ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? ഏയ്, ഒരിക്കലും പറ്റില്ല. മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നവരെയൊക്കെ മനുഷ്യരാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ നോക്കൂ, ഈ സുന്നി ഭീകരന്മാർ കൊന്നൊടുക്കുകയാണ്, പിഞ്ച് മക്കളെ അടക്കം കൊഴുതുകൊണ്ട് ജീവനോടെ അതിലിട്ട് മൂടുകയാണ്. ആയിരക്കണക്കിന് പേര് മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്നു, മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? ഒരു നിമിഷം ചിന്തിക്കുക, പറ്റില്ല, മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രവിധ്വംസക പ്രവർത്തനം ചെയ്യുന്നവർ, കൊച്ചു പിഞ്ച് കുഞ്ഞുങ്ങളെപ്പോലും പിച്ച് ചീന്തുന്നവർ, മുത്തശ്ശിമാരെപ്പോലും പിച്ച് ചീന്താൻ തയ്യാറാകുന്നവർ, മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും വയ്യ. അപ്പം മനുഷ്യരായി നമ്മൾ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമായില്ല, സവിശേഷമായ മാനുഷിക സംസ്കാരം നമുക്ക് വേണം. ഈ മാനവികത, ഈ മനുഷ്യത്വം നമുക്ക് എവിടുന്ന് കിട്ടി? നമ്മൾ ആരോട് കടപ്പെട്ടിട്ടുണ്ട്? ചിന്തിച്ചു നോക്കും, അപ്പം മനസ്സിലാവും. കുറച്ച് ഞാൻ ജന്മനാ കൊണ്ടുവന്നു, കുറച്ച് അമ്മയിൽ നിന്ന് കിട്ടി, കുറച്ചോ അച്ഛനിൽ നിന്ന് കിട്ടി, പിന്നെ ഗുരുജനങ്ങളിൽ നിന്ന് കിട്ടി. ഇവർക്കൊക്കെയോ? എവർക്കും ഇതുപോലെ. എവർക്കൊക്കെയോ? അവർക്കും അതുപോലെ. അങ്ങനെ നമ്മൾ പിന്നിലേക്ക് പിന്നിലേക്ക് പോയാൽ യാതൊരു സംശയവും ഇല്ല, നമ്മൾ എത്തിച്ചേരുക വേദത്തിലാണ്. നമ്മൾ ഏത് മതാനിയായി ആയിക്കൊള്ളട്ടെ, ഏത് പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്നവനാവട്ടെ, ഏത് ദേശത്തിൽ വസിക്കുന്നവനോ ആയിക്കൊള്ളട്ടെ, മാനവിക സംസ്കാരത്തിൻ്റെ അടിവേരുകൾ തേടിപ്പോയാൽ നിസ്സംശയം പറയാം നമ്മൾ വേദത്തിലെത്തിച്ചേരും. ലോകത്തിലാദ്യം മുഴങ്ങിക്കേട്ട ശബ്ദം വേദം. അതിൻ്റെ അനുവാദങ്ങളും വിസ്തരണങ്ങളും മറ്റുമാണ് എല്ലാ സിദ്ധാന്ത ഭേദങ്ങളുമായി വന്നിട്ടുള്ളത്. ഇതാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വേദം പഠിക്കുക, സംശയമില്ല ഈ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു മനുഷ്യരെന്ന പേരിൽ? വേദത്തെ ദർശിച്ച ഉപദേശിച്ച ഋഷിമാരോട് കടപ്പെട്ടിട്ടുണ്ട്. ഋഷിമാരോടുള്ള കടം ഇതില്ല എന്നും ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല. രണ്ട് കടായി, രണ്ട് കടം തിരിച്ചറിഞ്ഞോട്ടുവോ? മൂന്നാമത്തെ കടം ദേവന്മാരോടുള്ള കടം. ഏയ്, എനിക്ക് ദേവന്മാരോടുള്ള കടമുള്ള, ദൈവം ഒന്നല്ലേ ഉള്ളൂ, ദേവന്മാരോ? എന്താ വിഡിത്തം പറഞ്ഞത് സ്വാമി?
ഇത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളൊന്നും പഠിക്കില്ല, വേറെ പലതും കേട്ട് വയ്ക്കുകയും ചെയ്യും, എന്നിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവങ്ങൾ പലതും ഉണ്ടാവില്ല. ദൈവം ഒന്നേ ഉണ്ടാവൂ, ആരെ പറഞ്ഞു ഒന്നേ ഉണ്ടാവൂന്ന്? എത്ര പ്രപഞ്ച പ്രതിഭാസമുണ്ടോ അത്രയും ദേവതകളുണ്ട്, കോടാനുകോടി ദേവതകളുണ്ട്. ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്, രണ്ട് ഈശ്വരന്മാരില്ല, അത് വേറെ വിഷയം. ഈശ്വരൻ രണ്ടില്ല, ഏകനാണ്, അദ്വിതീയനാണ്. പക്ഷെ ദേവതകൾ നിരവധിയുണ്ട്. കോടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, 33 കോടി എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ? ആ 33 കോടി ജനങ്ങളെ ലോകത്തിലുള്ളൂ വെച്ചാൽ ദൈവങ്ങളും 33 കോടി മതി. അപ്പോൾ ഒന്നും പോരെ, അതിനേക്കാളൊക്കെ എത്ര മുന്നോട്ട് പോയി സംഖ്യ? കോടിക്കണക്കിന് ദേവതകൾ വേണം, ഉണ്ട്. ഈ അനേക ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. നോക്കൂ, ജനിച്ചു വീണു ഒരു കുട്ടി, അമ്മയുടെ ഗർഭോദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇതുവരെ ഞാൻ അമ്മയിൽ നിന്നായിരുന്നു ശ്വാസത്തെ ഗ്രഹിച്ചത്, പ്രാണനെ ഗ്രഹിച്ചത്. അത് കഴിഞ്ഞു, പ്രാണഛേദം സംഭവിച്ചു. പ്രാണഛേദം ഒരു മരണമാണ്, മരണസമാനമായൊരവസ്ഥ അവിടെ സംഭവിച്ചു. ഇനി എന്ത് വേണം? ബാഹ്യപ്രാണനെ എടുക്കണം. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കും, കരഞ്ഞോ കരഞ്ഞോ കരഞ്ഞോ? ഈ കരഞ്ഞിട്ടില്ല. അയ്യോ, കരഞ്ഞു എന്ന് കേട്ടാ സന്തോഷാ. ആന്നേ, വേറൊരാൾ കരഞ്ഞു എന്ന് കേട്ടാ വലിയ സന്തോഷം. അപ്പം നോക്കൂ, ഈ വായു ഭഗവാൻ അവിടെ അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ജലത്തിൻ്റെ അതിദേവത അനുഗ്രഹിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന് വേണ്ട അനേക കോടി ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കൊക്കെ അവിടെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ അനേക ദേവന്മാരോട് കടപ്പെട്ടിട്ടുണ്ട്. ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. കടം 3, ഇനിയും കടം ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മളെല്ലാം മനുഷ്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്ക് ആരും ജീവിക്കണില്ല. എനിക്കൊരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും വേണ്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അഹങ്കാരം കൊണ്ട് പറഞ്ഞു എന്നൊക്കെ വരും കുറച്ച് നേരത്തേക്ക്. സാധ്യമല്ല. മനുഷ്യ സമൂഹത്തോട് മൊത്തം നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്, മനുഷ്യന്മാരോടുള്ള കടം. മനുഷ്യന്മാരോട് മാത്രമേ കടമുള്ളോ? ഒരിക്കലുമല്ല. എല്ലാ ജീവരാശികളോടും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്, കണ്ടതും കാണാത്തതുമായ. നമ്മൾ പ്രാണവായു ശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പോലും നമ്മൾ ആരോടൊക്കെയാണ് കടപ്പെട്ടിട്ടുള്ളത്? കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തത്ര ചെറിയ ആൽഗകളോടാണ് നമ്മൾ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്. ഭൂമുഖത്ത് ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള ആൽഗകളാണ്. 70% ഓക്സിജൻ അവരാ തരുന്നത്. ബാക്കിയുള്ള വൃക്ഷങ്ങളും പുല്ലും ചെടിയും എല്ലാം കൂടിയിട്ട്. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും ഈ ഓക്സിജൻ വലിച്ച് കയറ്റുമ്പോൾ ആരോടൊക്കെയാണ് കടപ്പെട്ടിട്ടുള്ളത്? ഒരു പുൽക്കൊടിയോട് പോലും. അതെ, ഇത് മനസ്സിലാക്കാണ്ട് ആ ദേഷ്യം പിടിച്ചാൽ ഞാൻ പോടാ പുല്ല് എന്നൊക്കെ പറയാറ്. ആ, ഈ പുല്ല് തന്ന ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് നമുക്ക് ശക്തി ഉണ്ടായതേ. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദേഷ്യം പിടിച്ചാൽ എന്താ പറയാന്നൊന്നും കണക്കില്ല. ആ, അപ്പം ഞാൻ ആരോടൊക്കെയാണ് കടപ്പെട്ടിട്ടുള്ളത്? ഏകകോശ ജീവികളോട്. അതെ, എത്രയോ ബാക്ടീരിയകളോട് ഞാൻ കടപ്പെട്ടിരിക്കുക. അവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നേ, ഭക്ഷിക്കാൻ പറ്റുന്നേ, ഉറങ്ങാൻ പറ്റുന്നേ, എല്ലാം എല്ലാം. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ ആരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കണം? ഭഗവാനെ, സകല ഭൂതങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം 5 കടായി. ഒന്നുകൂടി പറയാം, പിതൃക്കളോട്, ഋഷിമാരോട്, ദേവതന്മാരോട്, മറ്റു മനുഷ്യരോട്, മറ്റു ജീവജാലങ്ങളോട് 5 കടമുണ്ട്. അപ്പോൾ ഈ കടം ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൊറട്ടോറിയം ഉണ്ടാവുമോ? സബ്സിഡി ഉണ്ടാവുമോ? എഴുതി തള്ളുമോ എന്ന് ചിന്തിക്കുകയാണോ വേണ്ടത്? അല്ല, വീട്ടണമെന്ന് ചിന്തിക്കുകയാണോ വേണ്ടത്? എന്താ അറിയില്ല കേട്ടോ, നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സ് എത്രയോ വികലമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അറിയില്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞേ. ആ, കാരണം നമ്മൾ സബ്സിഡി കിട്ടുമോ മൊറട്ടോറിയം കിട്ടുമോ എന്നാണ് നോക്കുന്നത്. എന്താ ഈ സബ്സിഡി എന്നൊക്കെ പറഞ്ഞാൽ? സബ്സിഡി എൻ്റെ കടം അനേകം പേരുടെ തലയിൽ കെട്ടിവെക്കല. അല്ലാണ്ട് ഗവൺമെൻറ് എഴുതുള്ളതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? സബ്സിഡൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ, എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞാലോ, എൻ്റെ കടം പലരുടെ തലയിൽ കെട്ടിവെക്കലാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും നേരം പോക്ക് ഈ ഹജ്ജ് വിഷയത്തിലാണ്. ഏറ്റവും നേരം പോക്ക്
കാരണം ഈ ഹജ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ കടം വീട്ടിയിട്ട് വേണം ഹജ്ജ് ചെയ്യാനാ. കടം വീട്ടി ഹജ്ജ് ചെയ്താൽ മാത്രമേ ഹജ്ജ് പൂർണ്ണമാവുള്ളൂ എന്നാണ് പറയണത്. ചിദാനന്ദപുരസ്വാമിയുടെ വിശ്വാസമല്ല, ഇസ്ലാമിക വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ആരെങ്കിലും പുറപ്പെടുമ്പോൾ ഒരു പരസ്യം കൊടുക്കാറുണ്ട് പത്രത്തിൽ, ഞാൻ ഇത്രാം തീയതി ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുകയാണ്, അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും കടം തരാനുള്ളതായിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് തിരിച്ചു മേടിക്കണം, എന്നാലേ എൻ്റെ ഹജ്ജ് പൂർണ്ണമാവുള്ളൂ എന്ന്. എന്നിട്ടോ, എന്നിട്ട് 55,000 rupees സബ്സിഡി വാങ്ങിയിട്ടാണ് പോണത്. അപ്പോൾ ആരോടൊക്കെ കടക്കാരനാവുന്നു? പ്രമേഹ രോഗിയോട്, ക്യാൻസർ രോഗിയോട്, എയ്ഡ്സ് രോഗിയോടൊന്നും വേണ്ട, സകല ഞാൻ കണ്ടിട്ടും കണ്ടിട്ടില്ലാത്തതുമായ സകലരോടും കടക്കാരനായിട്ടാണ് പോണത്. കാരണം അവരൊക്കെ ഗവൺമെൻറ്റിൽ അടയ്ക്കുന്ന ടാക്സിൻ്റെ ഒരു പങ്ക് കൂടി ഞാൻ പറ്റിയിരിക്കുന്നു. എന്നിട്ടാണ് ഞാൻ നാളെ ഹജ്ജ് ചെയ്ത് അതിൻ്റെ സാഫല്യമായിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച്, ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിലുണ്ടോ ഈ പരിപാടി? ഏതെങ്കിലും രാജ്യത്തിലുണ്ടെങ്കിൽ പറയൂ. ഇതുപോലെയല്ല സബ്സിഡികളും. അതുകൊണ്ട് ധർമ്മബോധമുള്ളവർ എഴുതി തള്ളുവോ മൊറട്ടോറിയോ ഉണ്ടാവുമോ എന്നല്ല ചിന്തിക്കുക. ഭഗവാനെ, കടമുണ്ടല്ലോ, ഒന്ന് വീട്ടണമല്ലോ, ഒന്ന് വീട്ടാൻ സാധിക്കേണ്ടിയിരുന്നു, ഒന്ന് വീട്ടിട്ട് വീട്ടിയിട്ട് വേണ്ടിയിരുന്നു ഞാൻ മരിക്കുക, മരിക്കുന്നതിന് മുമ്പ് വീട്ടേണ്ടിയിരുന്നു, അതല്ലേ ആലോചിക്കുക? അല്ലേ, എന്താ അഭിപ്രായം? അല്ലാതെ അഭിപ്രായം ഉണ്ടോ? അറിയില്ല കേട്ടോ, അന്നത്തെ സമൂഹ മനസ്സ് വല്ലാതെ വികലമായിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ ഒരാൾ എതിരെ വരിക റോഡിൽ, ചിരിച്ച് വെളുക്കനെ ചിരിച്ചോണ്ടാണ് വരുന്നത്. ഇയാളെ പൊതുവേ ചിരിക്കുന്ന ആളാ, ചിരി കുറച്ച് കൂടുതലുള്ള ആൾ തന്നെയാണ്, എന്നാലും ഇത്ര ചിരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ അടുത്തെത്തിപ്പോൾ, നിങ്ങൾക്ക് എന്തത്ര സന്തോഷം സ്വാമി, ഞാൻ പറഞ്ഞില്ലേ സ്വാമിയോട് ഞാൻ കുറേ വാഴ കുഴിച്ചിട്ടിരുന്നു എന്ന്? അതെ, കഴിഞ്ഞ ആഴ്ചത്തെ കാറ്റിനെല്ലാ വാഴയും വീണു സ്വാമി. അപ്പം നമ്മൾ ചോദിച്ചു, നിങ്ങൾ കുഴിച്ചിട്ട വാഴ കാറ്റിന് വീണിട്ട് നിങ്ങൾക്ക് എന്താ സന്തോഷം? അപ്പം നമ്മളെ ചിന്തയ്യാൾ അത്ര സ്ഥിതപ്രജ്ഞനായി പോയോ? എന്നാലും ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചിരിയും വരേണ്ട, കരച്ചിലും വരേണ്ടെന്നല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല സ്വാമി, ആ കൊല വിറ്റിട്ട് എത്ര പൈസ കിട്ടുമോ അതിനേക്കാൾ പൈസ നഷ്ടപരിഹാരമായിട്ട് ബ്ലോക്കിൽ നിന്ന് കിട്ടും, ചില്ലറ കൈക്കൂലി മെമ്പർക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ചില്ലറ കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ കൊല വിറ്റാൽ കിട്ടുന്ന 600 vaazhayude കൊല വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ പൈസ ബ്ലോക്കിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് സന്തോഷമല്ലേ? മാത്രമല്ല, രണ്ടാമതും കുഴിച്ചിട്ടൂടെ. എവിടെ എത്തി നമ്മൾ? ഇനി നമ്മളിൽ നിന്ന് പൗരത്വത്തിലേക്കുള്ള ദൂരം എത്രയാണ്? ഈ വർഷം നമ്മളൊക്കെ വലിയ പൗരന്മാരായി എന്ന് അഭിമാനിക്കാൻ 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതെ, ഓഗസ്റ്റ് 15 നമ്മളെല്ലാം സ്വതന്ത്രരായി പൗരന്മാരായി എന്ന് അഭിമാനിക്കുന്ന ദിവസമാണ്. ഒറ്റ ചോദ്യം സ്വയം ചോദിക്കുക, പൗരത്വത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ഒരു ക്യൂ നിൽക്കാൻ അറിയാത്ത നമ്മൾ, റോഡിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും പ്രാഥമികമായ എത്തിക്സ് അറിയാത്ത നമ്മൾ, രാഷ്ട്രത്തെക്കുറിച്ച് എന്ത് കുറ്റം പറയാനുണ്ടോ അതിനായിരം നാവുള്ള നമ്മൾ, അതെ, രാഷ്ട്രത്തിൻ്റെ മഹിമകൾ എന്തുണ്ടോ അത് പറയാൻ അറിയാത്ത നമ്മൾ, അതെ, ഭാരതത്തിൽ നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കാൻ വകയോടുകൂടി 4 വികസിത രാജ്യങ്ങളുടെയും അല്ലാത്തവയുടെയുമായ 6 രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെയും കൊണ്ട് നമ്മുടെ റോക്കറ്റ് ആകാശത്തേക്ക് വിജയകരമായി കുതിച്ചുയർന്നപ്പോൾ ആ വാർത്ത മലയാളം പത്രങ്ങളിൽ 3rd page, 1st page ആത്മഹത്യ, 1st page ബലാത്സംഗം, 1st page ബലാത്സംഗത്തിൻ്റെ പ്രതി അറസ്റ്റിലായത്, 1st page ബലാത്സംഗത്തിൻ്റെ പ്രതിയെ കോടതി ശിക്ഷിച്ചത്, ഈ 5 വാർത്തകൾ വന്നപ്പോൾ ഈ വിജയകരമായ റോക്കറ്റ് വിക്ഷേപണത്തിന് സ്ഥലം കൊടുത്തത് 3rd page. നമ്മൾ പൗരന്മാരാവാൻ ഇനി എത്ര ദൂരം കഴിയണം ചിന്തിക്കുക. കഠിനമായി അധ്വാനിക്കും നമ്മൾ പുറമെ മറ്റു രാജ്യങ്ങളിൽ പോയാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാലോ? നമ്മൾ മറ്റു രാജ്യത്ത് പോയാൽ തെരുവിലൊന്ന് റോഡിലൂടെ നടക്കുമ്പോൾ കാർക്കിച്ച് തുപ്പില്ല, ഒരു കടലാസ് കീറി ഇടില്ല. തിരിച്ച് ഇന്ത്യയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ ആദ്യം ചെയ്യുന്ന പരിപാടി നീട്ട് 4 തുപ്പലായിരിക്കും, എന്നാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതെ, തമാശ പറയാമെന്ന് വിചാരിക്കരുത്. പൗരത്വത്തിലേക്ക് എത്ര ദൂരം? കടലാസല്ല പഴത്തൊരി പോലും നമ്മൾ റോഡിലേക്ക് അവലിച്ചെറിയുക വാഹനത്ത് പോകുമ്പോൾ.
പൗരത്വത്തിലേക്ക് എത്ര ദൂരം. ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പറയട്ടെ, കടത്തെക്കുറിച്ച് ബോധിച്ചു കഴിഞ്ഞാൽ കടം വീട്ടാൻ എന്താ മാർഗം എന്നാണ് നോക്കേണ്ടത്. എങ്കിൽ ഈ അഞ്ച് കടങ്ങളെ വീട്ടാനാണ് അഞ്ച് മഹായജ്ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിതൃക്കളോടുള്ള കടം വീട്ടാൻ പിതൃയജ്ഞം, ഋഷിമാരോടുള്ള കടം വീട്ടാൻ ബ്രഹ്മയജ്ഞം, ദേവന്മാരോടുള്ള കടം വീട്ടാൻ ദൈവയജ്ഞം, മനുഷ്യന്മാരോടുള്ള കടം വീട്ടാൻ മനുഷ്യയജ്ഞം, മറ്റ് ജീവജാലങ്ങളോടുള്ള കടം വീട്ടാൻ ഭൂതയജ്ഞം. ഇങ്ങനെയാണ് അഞ്ച് കടങ്ങളും അഞ്ച് യജ്ഞങ്ങളും തമ്മിലുള്ള ബന്ധം. വീട്ടിൽ തീരുമോ? തീരുമോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. വീട്ടുക, ഒന്നുകൂടി പറയാം, തീരുമോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, വീട്ടുക. അതിന് ദിവസവും അഞ്ച് മഹായജ്ഞങ്ങളെ ചെയ്യണം. അതിലൊന്ന് മാത്രമാണ് ഇന്ന് പറഞ്ഞത്. ബാക്കി നമുക്ക് നാളെ തുടർന്ന് ചിന്തിക്കാം. ബാക്കി ഏതൊക്കെയായ യജ്ഞങ്ങൾ എന്നുള്ളത് നാളെ ചിന്തിക്കാം. കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ വെറും ഒരു സർക്കാർ സ്ഥാപനമാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിലെ മാത്രം എന്ന് പറഞ്ഞാൽ പറ്റില്ല. HRNC അല്ലെങ്കിൽ അതിന് തത്തുല്യമായ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം അത് ബാധകമാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ആന്ധ്രയിലായാലും ഇത്തരം നിയമങ്ങളുണ്ട്. ഏതേത് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിട്ടുണ്ടോ അവിടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാക്കി അതിനെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഹിന്ദു എന്ത് ചെയ്യണം? ആദ്യം വേണ്ടത് ഈ ചാരി ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് നിവർന്നിരിക്കുക, എന്നിട്ട് ഒരു കൈയെങ്കിലും പിന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ടൊന്ന് തപ്പി നോക്കുക പിന്നിലൊരു സാധനം ഉണ്ടോയെന്ന്, നട്ടല്ലെന്ന് പറഞ്ഞിട്ട്. അല്ല അത് തേഞ്ഞ് തീർന്നു പോയോ എന്നൊന്ന് പരിശോധിക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനൊന്ന് നോക്കാം. അതുപോലെ എല്ലാവരും നോക്കാം, ഇവിടെ ഉണ്ടോ സാധനം? ഇവിടെ ഉണ്ട്. ആത്മാഭിമാനമില്ലാത്തവനായി, ധർമ്മബോധമില്ലാത്തവനായി അങ്ങനെ കഴിയുകയാണ്. ഓ, ഒറ്റയ്ക്ക് വാതിലും ജനവാതിലും അടച്ചിട്ട് മുറിക്കുള്ളിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ഘോരഘോരം സംസാരിക്കും. സ്വാമി, റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ, വിപരീത വിവേചനം, അങ്ങനെയാണ്, ജോലിക്ക് സംവരണം, ഹജ്ജിന് സബ്സിഡി, നമുക്കൊന്നുമില്ല, വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ അവർ കൈവശാക്കിയിരിക്കുന്നു, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പൂച്ചയെങ്ങാണ്ട് ചാടിയിട്ട് ജനവാതിൽ നിന്ന് തുറന്നു പോയാൽ മതി, അടുത്ത ആരാണ്ട് കേൾക്കുമെന്ന് സംശയം തോന്നിയാൽ മതി, ഒട്ടന്നാ മാറി ഭാഷ, സെക്കുലർ. ഈ കാപട്യം എന്നു മാറും? ഈ കാപട്യം എന്നു മാറും ചോദ്യമാണ്. അതുകൊണ്ട് ഒരു ഇച്ഛാശക്തി വളർന്നു വരട്ടെ. ഈ നിയമവ്യവസ്ഥ തീർത്തും തെറ്റാണ് എന്ന് നമുക്ക് വാദിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് 1950 നമ്മൾ യൂണിയനായി സ്വയം തീർന്നുവെങ്കിൽ, റിപ്പബ്ലിക്കായി സ്വയം അംഗീകരിച്ചെങ്കിൽ, പിന്നീടും 2 ദശകങ്ങൾ കഴിഞ്ഞപ്പോൾ, 2.5 ദശകം കഴിഞ്ഞപ്പോൾ വലിയൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു വാക്ക് ഭരണഘടനയിൽ നമ്മൾ കൂട്ടിച്ചേർത്തു. സെക്കുലർ എന്ന് എഴുതി ചേർത്തപ്പോഴാണോ നമ്മൾ സെക്കുലറായത്? ഒരു യാത്രയിൽ, പ്രഭാഷണ യാത്രയാണ്, ഒരു രാജ്യത്ത്, യൂറോപ്പിൽ, ഒന്നുകിൽ ഇറ്റലിയാണ് അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കാണ് പോയ സമയത്ത് അവിടെ യഹൂദ ദേവാലയത്തിൽ പോയി. അങ്ങനെ യഹൂദ ദേവാലയത്തിൽ പോയ സമയത്ത് നമ്മുടെ ഈ വസ്ത്രവും വിശേഷമൊക്കെ കണ്ടോണ്ടാവും. അവിടുത്തെ മുഖ്യ പുരോഹിതൻ പ്രത്യേക താല്പര്യത്തോടു കൂടി എവിടുന്ന് വരിക എന്ന് ചോദിച്ചു. ഭാരതത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായൊരു സന്തോഷം എന്നറിയോ? നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം മുഖത്തും കണ്ണുകളിലും സ്പഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, മതപീഡനങ്ങളേറ്റ അഭയാർത്ഥികളായി ഞങ്ങളുടെ പൂർവികന്മാർ വിവിധ ദിക്കുകളിലേക്ക് ഓടി ഒളിച്ചപ്പോൾ, രക്ഷപ്പെട്ടപ്പോൾ, അവർക്ക് നാട്ടിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപഴകാൻ ഉള്ള സ്വീകരണം കൊടുത്ത രാഷ്ട്രത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. അത് അന്നിവിടെ സെക്കുലർ എന്ന ഭരണഘടനയിൽ ഉണ്ടായിട്ടാ? ചിന്തിക്കുക.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നവർക്ക് മുഴുവൻ ആശ്രയം അഭയം കൊടുത്തൊരു സംസ്കൃതി ഇവിടെ സെക്കുലർ എന്ന് എഴുതി ചേർക്കണോ? ചിന്തിക്കുക. അതിരിക്കട്ടെ, ഏതായാലും എഴുതി ചേർത്തുലോ, ചേർത്തു. അതോടുകൂടി ഗവൺമെൻറ് സെക്കുലറായി. സെക്കുലർ എന്ന് പറഞ്ഞാൽ മതരഹിതമാണ്. പലരും അതിനെ മതനിരപേക്ഷെന്ന് പറയുന്നുണ്ട്. മതരഹിതമാണ് സെക്കുലർ എങ്കിൽ, അഥവാ ഇനി പലരും പറയുന്നത് പോലെ മതനിരപേക്ഷമെന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ, അങ്ങനെയായാലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദേവാലയം കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിന് നഷ്ടപ്പെടുകയാണ്. ഒരു സെക്കുലർ സ്റ്റേറ്റ് ഹിന്ദുവിൻ്റെ മാത്രം ആരാധനാലയം കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാന ആശയത്തിനെതിരാണ്. ഒന്നുകിൽ എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാർ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മതസ്ഥാപനവും കൈകാര്യം ചെയ്യരുത്. ഇത് കോടതിയുടെ മുമ്പിൽ, സുപ്രീം കോടതിയുടെ മുമ്പിൽ വാദിക്കാനും അതിനു മുമ്പായി സമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയെ സുദൃഢമാക്കി തീർക്കാനും നമുക്ക് സാധിക്കണം. ഇതിന് കേരളം മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമല്ല. കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും മഹാരാഷ്ട്രയും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം. ഏതേത് പ്രദേശങ്ങൾ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷ് സർക്കാരിന് കൈമാറിയോ, ആ കൈമാറിയതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾ, ഒന്നുകൂടി പറയുന്നു, ഹിന്ദുക്കളായ നാട്ടുരാജാക്കന്മാർ പരിപാലിച്ചിരുന്ന ക്ഷേത്രവും ക്ഷേത്രഭൂമിയും കൈമാറിയോ, അവയുടെ നിർവഹണത്തിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ പ്രത്യേക നിയമനിർവഹണം ചെയ്തുവോ, ആ പ്രദേശങ്ങളിലൊക്കെ ഈ നിയമമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കേരളം മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യയിലുള്ള നിയമമായതുകൊണ്ട് ഇത് ഹൈക്കോർട്ട് കൊടുക്കേണ്ട വിഷയമല്ല, സുപ്രീം കോർട്ട് തന്നെ ഇത് പോകണം. പോയാൽ പോരാ, അതിന് മുമ്പായിട്ട് സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി വളർത്തണം. അങ്ങനെ നീങ്ങിയാൽ നിശ്ചയമായും നിങ്ങൾക്ക് പകരം വയ്ക്കാൻ എന്ത് വ്യവസ്ഥയുണ്ടെന്ന് കോടതി ചോദിക്കും. ഒരു വ്യവസ്ഥ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കണം. അതിന് തന്ത്രിമാരും ആചാര്യന്മാരും സമൂഹത്തിൽ മറ്റ് സമൂഹശാസ്ത്ര വിശാരദന്മാരും വിദ്വാൻമാരും രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്നിട്ട് വ്യക്തമായി ഒരു പകരം സംവിധാനം, നിയമനിർമ്മാണം ഉണ്ടാക്കണം. അല്ലെങ്കിൽ മുന്നോട്ട് കോടതിക്ക് മുമ്പിൽ വയ്ക്കാൻ നമ്മളൊരു സാധ്യത കൊടുക്കണം. അതിനൊരു കേന്ദ്രീകൃതമായ സംവിധാനവും, ആ കേന്ദ്രീകൃതമായ സംവിധാനത്തിലേക്ക് ഭക്തസമൂഹത്തിൽ നിന്ന് അംഗങ്ങൾ ഉണ്ടാവുന്നതും, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പലവട്ടം നിരീക്ഷിച്ചതിനനുസരിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ ക്ഷേത്രഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ അധിഷ്ഠിതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ ക്ഷേത്രഭരണത്തിൽ നിന്ന് അകറ്റി വെച്ചുകൊണ്ട്, വ്യക്തമായി ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളാണ് ഇവിടെ പറഞ്ഞത്, ആ രീതിയിലുള്ള ഒരു സംവിധാന ക്രമം നമുക്ക് നിർമ്മിച്ച് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കണം. അതിനാദ്യം വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്, നട്ടെല്ലുണ്ടാവുക. അത് തേഞ്ഞു പോയതിന് എന്തെങ്കിലും ചില കായകൽപ ചികിത്സകളൊക്കെ ഹിന്ദു സമൂഹം ചെയ്യുക, എന്നാലേ ഇതൊക്കെ സാധിക്കൂ എന്നുള്ളതാണ് പരമാർത്ഥം. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ദേശീയ തലത്തിലൊരു സമിതി എന്നത് ചിന്തനീയമല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഒരു ഹിന്ദു ഭാരതം ഭരിക്കുമ്പോൾ, ഒരു ഹിന്ദു ഭാരതം ഭരിക്കുമ്പോൾ മുസൽമാൻ ഭാരതം ഭരിക്കുമ്പോൾ എന്നുള്ള പ്രശ്നം വരുന്നില്ല. ഭാരതം ഭരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഭരണഘടന അനുസരിച്ചാണ്. ആര് ഭരിച്ചാലും ഇപ്പോൾ ആ ഭരണഘടന അനുസരിച്ച് മാത്രമേ ഭരണയന്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതിലുള്ള അപാകങ്ങളെ തിരുത്താനുള്ള സാധ്യത വരണം. ഏറ്റവും പ്രധാനപ്പെട്ട അപാകം മനുഷ്യനെ മനുഷ്യനായി കാണാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക എന്നുള്ള അപാകമാണ്. ഈ അപാകം ഇല്ലാതാക്കണം. ഭാരതം, ഭാരതത്തിൽ എല്ലാവരും ഭാരതീയർ, അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല എന്ന നിലപാടിൽ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മളെ നോക്കിക്കാണാനും സാധിക്കുന്ന വ്യവസ്ഥയും ഭരണഘടനയും ഉണ്ടാവണം. അതിന് ഭരണഘടനാ ഭേദഗതികൾ നല്ലപോലെ വരണം. അത്തരം ഭരണഘടനാ ഭേദഗതികൾ വന്ന് ഇവിടെ മനുഷ്യർ ഉണ്ടാവുന്ന ഒരവസ്ഥാവിശേഷം വരട്ടെ എന്ന് നമുക്ക് ദൃഢമായി സങ്കല്പിക്കാം. അല്ലാതെ ഇന്നത്തെ ഭരണഘടനയോടുകൂടി ഹിന്ദുവല്ല ആര് ഭരിച്ചാലും ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. വരുന്ന തലമുറയെ ഈ ഭീതിയിൽ നിന്ന് മുക്തമാക്കാൻ സ്വാമിജിയുടെ ഉപദേശം ആഗ്രഹിക്കുന്നു. ഇവിടെ പരസ്പര വിശ്വാസമില്ലായ്മ, അതിപ്പോൾ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുക? വിശ്വാസം ഉണ്ടാവുക തന്നെ. ആരിലുണ്ടാക്കണം? എന്നിലാദ്യം ഉണ്ടാവട്ടെ. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം നമ്മളിലേക്ക് നോക്കുക.
എന്നിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശുഭസങ്കല്പത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക സമൂഹത്തെ. വളരെ ശ്രദ്ധേയമായൊരാശയം പറയട്ടെ, വേദത്തിൽ പല സ്ഥലങ്ങളിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് വർണ്ണനയുണ്ട്. പല വർണ്ണനകളും അല്പസ്വല്പം വ്യത്യാസങ്ങളോട് കൂടിയവയാണ്. എന്നാൽ എല്ലാ വേദശാഖകളിലും സമാനമായ ഒരാശയമുണ്ട്. ഒന്നുകൂടി പറയാം, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വേദവ്യാഖ്യാനങ്ങൾ പലയിടത്തും പല വ്യത്യാസങ്ങളോടും കൂടെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ എത്ര വ്യത്യാസമുണ്ടെങ്കിലും ഒരു വിഷയത്തിൽ അവയ്ക്ക് ഏകാഭിപ്രായമാണ്, അത് സങ്കല്പപൂർവമാണ് സൃഷ്ടി എന്നുള്ളതാണ്. സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി. തദൈക്ഷത സ ഈക്ഷാഞ്ചക്രേ സോ കാമയത തുടങ്ങിയ ഒട്ടനവധി മന്ത്രങ്ങളുണ്ട്. അപ്പോൾ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി. ഇത് നമ്മൾ ദിവസം ഓർമ്മിക്കേണ്ട ഒരു സിദ്ധാന്ത. അപ്പം നമ്മളിൽ നിന്നുണ്ടാവുന്നത് ശുഭകരമാവണമെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ ശുഭകരമാകണം. ഒരിക്കലും അശുഭം സങ്കല്പിക്കരുത്. പക്ഷെ നമ്മൾ സങ്കല്പിച്ച് ശീലിച്ചു പോയി അശുഭം. ചോദിക്കട്ടെ, തൻ്റെ കൊച്ചു കുഞ്ഞ് സ്കൂള് വിട്ട് 4:30 വീട്ടിലെത്താറുണ്ട് ദിവസവും. ഇന്ന് കുഞ്ഞ് 4:30 എത്തിയില്ല, 4:45 എത്തിയില്ല, 5 എത്തിയില്ല. എന്താ ചിന്തിക്കുന്നേ? കുഞ്ഞിന് സ്കൂളിൽ എന്തെങ്കിലും ചില എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ് കിട്ടിയിട്ട് അത് ചെയ്യാൻ ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു രോഗി രോഗാതുരനായി വീണ് കിടക്കുന്നതോ മറ്റോ കണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് അയാളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി സേവ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ് വരാൻ വൈകുന്നത് എന്നാണോ ചിന്തിക്കാറ്? അതല്ല, വല്ല അപകടം പറ്റിയോ, ബസ് കൂട്ടി മുട്ടിയോ, ബസ് മറിഞ്ഞോ, അല്ല വെള്ളത്തിൽ വീണോ, കുഴൽക്കിണറിൽ വീണോ, എന്താ ചിന്തിക്കുന്നേ? ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ? കള്ളം പറയാ, സത്യം പറയാൻ പാടുള്ളൂ. ഏതാ ചിന്തിക്കുന്നേ? രണ്ട്. അതാണോ നമുക്കിഷ്ടം? അങ്ങനെയാവുകയാണോ ഇഷ്ടം? പിന്നെ എന്തിനാ ചിന്തിക്കുന്നു? എൻ്റെ കുഞ്ഞിന് അപകടം പറ്റി ചത്തുപോകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, പിന്നെന്തിനങ്ങനെ ചിന്തിക്കുന്നു? ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരങ്ങൾ, നമ്മൾ ദശകങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന സംസ്കാരത്തെ സമൂലം മാറ്റിയെടുക്കണം. നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ സംസ്കാരത്തിൻ്റെ ഈ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം, വേറെ ആരും മാറ്റില്ല. അതുകൊണ്ട് ദിവസവും പ്രാർത്ഥിക്കുക, തന്മേ മന ശിവ സങ്കല്പമസ്തു, എൻ്റെ മനസ്സ് ശിവമായ സങ്കല്പത്തോടു കൂടിയതാകട്ടെ. നല്ല സങ്കല്പം മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ, ഒരിക്കലും ചീത്ത ഉണ്ടാവരുതേ. സങ്കല്പിക്കുക, ദിവസം പ്രാർത്ഥിക്കുക, അങ്ങനെ നിർബന്ധമാണ്. അങ്ങനെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക. എന്നാൽ നല്ലതേ സങ്കല്പിക്കൂ. നമ്മൾ എന്താണോ നിരന്തരമായിട്ട് മനസ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആ സംസ്കാരമാണ് അതിൽ വളരുക. അതുകൊണ്ട് നമ്മളെങ്കിലും ഇത് സ്വയം ആർജിക്കുക. എന്നിട്ട് നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൂട്ടുകാരടക്ക്, നമുക്കാവുന്ന മണ്ഡലങ്ങളിൽ സ്വാധീനം ചെയ്യുക. പിന്നെ ആത്മവിശ്വാസം വെറുതെ അങ്ങോട്ട് ഉണ്ടാവുമൊന്നുമില്ല, അതിന് പ്രേരകമാവുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ വ്യത്യസ്ത സാമാജിക പ്രസ്ഥാനങ്ങൾ എന്ന രൂപത്തിൽ, ഇപ്പോൾ ഇവിടെ ഉത്തിഷ്ഠ എന്നൊരു സംഘടനയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സമാജത്തിന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ, നാം ഒന്നാണ് എന്ന ഭാവന സമാജത്തിൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ചെയ്യുക. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളുമായിട്ട് നമ്മൾ സഹകരിക്കുക, ആ ആശയം പ്രചരിപ്പിക്കുക, ഒരു മാതൃക കാണിക്കുക. അങ്ങനെ കഷ്ടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ ഒന്ന് തിരിച്ചറിയുന്നു എന്ന് വരിക. നാം ഒന്നാണെന്നൊരു ഭാവന, ബോധം സമൂഹത്തിൽ നൽകാൻ പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമുക്കാവുന്നത് ചെയ്യുമ്പോൾ, അതെ, ഈ സമൂഹത്തിൻ്റെ ഗതി മാറും. അതെ, അതിന് ഇന്നത്തെ ഹിന്ദു മനസ്സൊന്ന് മാറണം. ഇന്നത്തെ ഹിന്ദു മനസ്സിന് നമ്മളൊരു ദൃഷ്ടാന്തം പറയട്ടെ. പറഞ്ഞു കേട്ടതാണ്, കണ്ടതല്ല, നേരിട്ട് അനുഭവിച്ചതല്ല.
എങ്കിലും പറഞ്ഞു കേട്ടതാണ്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഒരു ദിവസം രണ്ട് കണ്ണും കാണാത്തൊരു ഗായകൻ ഇരുന്ന് പാട്ട് പാടുകയാണ്. നല്ല ഗായകനയാൾ, എന്തു നല്ല പാട്ടെന്നറിയോ? അയാൾ പാടുന്നത് ശബരിമലയിൽ തങ്ക സൂര്യോദയം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ. ഇതൊക്കെയാ. ഇയാളുടെ മുമ്പിലുള്ള തട്ടിൽ 25 പൈസ 50 പൈസ വന്ന് വീഴുന്നുണ്ട്. ഒരാൾ പോലും അയാളുടെ പാട്ട് കേൾക്കാൻ നിൽക്കുന്നില്ല. സമയമില്ലാഞ്ഞിട്ടല്ല, അപ്പുറത്ത് പോയിട്ട് സ്വര പറഞ്ഞ് നിൽക്കുന്നവനും ബസ് കാത്തു നിന്ന് മുഷിയുന്നവനും ഇയാളെടുത്ത് പാട്ട് കേട്ട് നിൽക്കാൻ സമയമില്ല. 25 പൈസ വലിച്ചെറിഞ്ഞു അവൻ നടന്നുപോയി. ശ്രദ്ധിക്കുക, ഈ സമയത്തൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു, സഹോദര അല്ലാഹുവിനെക്കുറിച്ചൊരു പാട്ട് പാടുവോ? ഉടനെ പാടി. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും യത്തീമുകൾ. ഈ പറഞ്ഞ സമയം കൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ ഇയാളുടെ ചുറ്റും കൂടി അഭിനന്ദിക്കാൻ തുടങ്ങി, താളം കൊട്ടാൻ തുടങ്ങി. ഇയാളുടെ മുമ്പിലുള്ള തട്ടിൽ 100 രൂപയുടെ നോട്ടുകൾ 100 എണ്ണം വീണു. ഇത് കഥയല്ല പറയുന്നത്, ഇത് കാണിക്കുന്നൊരു മനസ്സുണ്ട്. ഈ മനസ്സ് ഹിന്ദുവിനെന്ന് കിട്ടും അഥവാ ഹിന്ദുവിനെന്ന് നഷ്ടപ്പെടും? ചോദ്യം. അന്ന് ഹിന്ദു നേരെയാവും. ആശയം വ്യക്തമാണല്ലോ? വ്യക്തമാണല്ലോ, സംശയമില്ല. ഇത് കാണിക്കുന്നൊരു മനസ്സുണ്ട്, ആ മനസ്സ് നമുക്ക് വേണം, അല്ലാതെ നേരെയാവാൻ പോകുന്നില്ല. നോക്കൂ, കോഴിക്കോട് എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട്, സനാതനധർമ്മ പരിഷത്ത് എന്നാണ് അതിൻ്റെ പേര്. സനാതനധർമ്മ പരിഷത്ത്, രാമകൃഷ്ണ മിഷൻ, ചിന്മയാമിഷൻ, അമൃതാനന്ദമയി മഠം, ശാരദാമഠം, രാമാനന്ദാശ്രമം, ബോധാനന്ദാശ്രമം, ആർട്ട് ഓഫ് ലിവിങ്, ഇങ്ങനെ ഒരുപാട് ആശ്രമങ്ങൾ, അദ്വൈതാശ്രമം, അതുപോലെ ഒട്ടനവധി ഹൈന്ദവ സാംസ്കാരിക സാമുദായിക യോഗ വേദ പ്രചരണ സംഘടനകൾ എല്ലാവരും ഒത്തൊരുമിച്ച് വന്ന് RSS, വിശ്വഹിന്ദു പരിഷത്ത്, അങ്ങനെ ഒരുപാട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് വന്ന് സനാതനധർമ്മ പരിഷത്തിനൊരു പരിപാടിയുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ചെയർമാനാണ് സ്വാമി ചിദാനന്ദപുരി. ഇതെന്തിനാണ് അവിടെ പറയണമെന്ന് ചോദിച്ചാൽ ഇനി പറയുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ചിദാനന്ദപുരി സ്വാമി എൻ്റെ ചെയർമാനാണെന്ന് അറിയിക്കാനല്ല. സമൂഹത്തിൽ 10-25 വർഷമായിട്ട് എന്താണ് ഈ ചിദാനന്ദപുരി സ്വാമിയുടെ ലൈൻ എന്നുള്ളത് ശ്രദ്ധിച്ച് പ്രഭാഷണം കേൾക്കണ എല്ലാവർക്കും മനസ്സിലാവും. ശ്രദ്ധിക്കാണ്ട് കേട്ടാൽ പോലും മനസ്സിലാവും. ഇത്രയും മനസ്സിലാക്കുക, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഈ സനാതനധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ചിന്മയാമിഷൻ ഹാളിൽ വെച്ച് പരിപാടികൾ നടക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ പുറത്ത് ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് 2 ചെറുപ്പക്കാർ വന്നു, ഇത് കഥയല്ല, ഒരു കുറച്ചടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാമിജി ഞങ്ങൾ വളരെ ദൂരെ പ്രഭാഷണ വേദിയിലേ കണ്ടിട്ടുള്ളൂ, ഇത്ര അടുത്ത് ആദ്യം കാണുക. അപ്പം നമ്മൾ അവരെ ചേർത്ത് പിടിച്ചു, കുറേ കൂടി അടുത്ത് കണ്ടോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു രണ്ടാളെ. അവർ കുറച്ചൊരു സ്വാതന്ത്ര്യമായിട്ടോ നമ്മൾ ചേർത്ത് പിടിച്ചപ്പോൾ, സ്വാമി എപ്പോഴാണ് ഉറങ്ങുക ഉറക്കം വരുമ്പോൾ? ഉടനെ അടുത്ത ചോദ്യം, സ്വാമി എപ്പോഴാണ് ഉണരുക ഉറക്കം തെളിഞ്ഞാൽ? ഇതെന്താ ഇവരിങ്ങനെ ചോദിക്കണമെന്നായി നമ്മുടെ മനസ്സിൽ. സ്വാമി പ്യുവർ വെജിറ്റേറിയൻ ആണോ എന്ന് പറയാൻ ധൈര്യമില്ല, കാരണം പല പച്ചക്കറിയും കടയിൽ നിന്ന് വാങ്ങുന്നതാണ്, അതിലെന്തൊക്കെയാണ് സാധനങ്ങൾ നമുക്കറിയില്ല. 2, പല രോഗങ്ങളും വന്നാൽ ചിലപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് ചില ക്യാപ്സ്യൂളൊക്കെ കഴിക്കാറുണ്ട്. ക്യാപ്സ്യൂളിൻ്റെ ഷെല്ല് നോൺ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ ധൈര്യമല്ല. സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ സന്യാസിമാരാ? എൻ്റെ അച്ഛൻ സന്യാസിയാണ്, ഞാൻ എങ്ങനെയാണ് ഉണ്ടാവുക? കഴിഞ്ഞു, ഞങ്ങൾ വലിയ കൂട്ടായി. എൻ്റെ അച്ഛൻ സന്യാസിയാണ്, ഞാൻ ഉണ്ടാവുമോ? ആ, ഞങ്ങൾ വലിയ കൂട്ടായി. അല്ലെങ്കിൽ പിന്നെ പുതിയ അഭിനവ സന്യാസിമാർ ചിലരുണ്ട്, സന്യാസിമാർക്ക് കല്യാണം കഴിക്കുക എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് വെച്ചാൽ വിരോധമല്ല. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ചില സന്യാസിമാർ അങ്ങനെ പറയലുണ്ട്, സന്യാസിക്ക് കല്യാണമൊക്കെ കഴിക്കാം, അതിന് വിരോധമില്ല എന്ന്. ശരിയാണ്, വിരോധമില്ല ആവട്ടെ, എന്തോ ആവട്ടെ, വിരോധമില്ല ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അടുത്തുല്ലോ,
അപ്പോൾ അവർ വേഗം ബാഗ് ഇങ്ങോട്ട് എടുത്തിട്ട് 8 പുസ്തകങ്ങൾ സ്വാമി ഒന്ന് വായിച്ച് പഠിക്കൂ കേട്ടോ. ഓ, ഞാൻ വായിച്ച് പഠിക്കാം. എന്താണ് അണ്ടർസ്റ്റാൻഡ് ഇസ്ലാം, ഇസ്ലാം ദി റൈറ്റ് പാത്ത് ടു സാൽവേഷൻ, ദി ഹോളി ഖുർആൻ, ഓ ലൈറ്റ് യു ലീഡ്, ഇങ്ങനെ 8 പുസ്തകങ്ങൾ. ഒന്ന് ചിന്തിക്കൂ, നേരത്തെ ചിദാനന്ദപുരസ്വാമിയെ പറ്റിയൊരു മുഖപുര പറഞ്ഞത് എന്തിനാണെന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ചിദാനന്ദപുരസ്വാമിയുടെ അടുത്ത് പോയിട്ട് ഈ 8 പുസ്തകങ്ങൾ കൊടുത്തിട്ട് വായിക്കൂ എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഹിന്ദു ഇത്രയ്ക്കൊന്നും എത്തണ്ട, എന്നാൽ ഒരു പുസ്തകമെങ്കിലും കൊടുക്കാൻ 8 പോട്ടെ എന്നാവും. ഇതിവിടെ പ്രഭാഷണത്തിന് വരുന്നതിന് അപ്പുറപ്പുറം നോക്കിയിട്ടാവും. എൻ്റെ ബന്ധു കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടോ വർഗീയവാദി എന്നൊരു മുദ്ര എനിക്ക് കുത്തപ്പെടുവോ? ഈ ഒരു കാര്യം ചെയ്യൂ കേട്ടോ, പ്രഭാഷണം നിങ്ങളവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ റെക്കോർഡ് ചെയ്തിട്ടൊരു സി ഡി തരൂ, കാരണം വീട്ടിൽ ആരും അറിയാണ്ട് കേൾക്കണതിന് വേണ്ടിയിട്ടാണ്. അവിടെ വരെ എനിക്ക് വയ്യ. ഈ മനസ്സെന്ന് മാറും ചോദ്യമാണ്, അന്ന് നമ്മൾ നേരെയാവും. അല്ലാണ്ട് എന്ത് ഖണ്ഡനഖണ്ഡകാദ്യം പഠിച്ചിട്ടും സിദ്ധാന്ത ബിന്ദു പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല ഒരു സമാജം എന്ന രൂപത്തിൽ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സേവാപ്രവർത്തനങ്ങളെ ചെയ്ത് നമ്മുടെ സമാജം ഒന്നാണെന്ന ആത്മവിശ്വാസത്തെ വളർത്താനുതകുന്ന പരിശ്രമങ്ങൾ ചെയ്ത് ഇന്നത്തെ ഈ അരക്ഷിതത്വത്തിൽ നിന്ന് സമാജത്തെ ഉയർത്തണം. നമ്മളെ അടുത്ത വീടുകളിൽ നമുക്ക് പോകാൻ കഴിഞ്ഞില്ലേ? വേണ്ട, വലിയൊരു അപ്പാർട്ട്മെൻറ്റിൽ കുറേ ഫ്ലാറ്റുകളുണ്ടോ? എല്ലാത്തിലും ഒന്ന് പോവുക, ഒന്ന് ബന്ധപ്പെടുക, എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, നമ്മളാൽ കഴിയുന്ന സേവ ചെയ്യുക, നമ്മളൊരു കുടുംബമാണെന്ന ഭാവം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക. ഈ ഒരു ആത്മബന്ധം, കുടുംബബന്ധം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ ഓരോ പരാധീനതയും പരാതിയും എന്തെന്ന് നിരീക്ഷിച്ച് അതിന് പരിഹാരമന്ത്രവുമായി വന്ന് മതം മാറ്റുന്ന പ്രക്രിയകളും സ്ഥാപനങ്ങളും ഇവിടെ പെരുകുന്നുണ്ടെന്നറിയുക. ഇവിടുത്തെ ബാംഗ്ലൂരിലല്ല, മൊത്തം ഓരോ ചുമരിനുള്ളിൽ നടക്കുന്നത് എന്തെന്ന് അവർക്കറിയാം, വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയില്ല. ഈ സ്ഥിതി മാറ്റിയെടുക്കുക. അല്ലാതെ എന്ത് പ്രസംഗിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ആ മതതീവ്രവാദം ഏറ്റവും രാക്ഷസീയമായ ഭാവത്തിൽ സമൂഹത്തെ ആക്രമിക്കുന്നു. അതെ, എന്നാൽ ലോകം പോലീസായി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഇത് വ്യാപാരാവസരമായി മാത്രം കാണുന്നു. സ്വന്തം അയൽവീട്ടിൽ നിന്ന് പോലും ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ നേരിടുന്ന ഭീഷണി ഭയാനകമല്ലേ? ഭയാനകമാണ്, ഭയാനകമാണ്. ഭീകരത എന്ന് പറഞ്ഞാൽ അത് തോക്കുകൊണ്ടുള്ള ഭീകരത മാത്രമല്ല, ആയുധങ്ങളെ കൊണ്ടുള്ള ഭീകരതയല്ല. ഹിന്ദു സമൂഹത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് നമ്മുടെ ആശയങ്ങൾ അറിയില്ല എന്ന അജ്ഞാനത്തെ മുതലെടുക്കുന്ന ഭീകരതയാണ്. അതുകൊണ്ടാണ് മതപരിവർത്തനങ്ങൾ ഏറ്റവും അധികം സംഭവിക്കുന്നത്. ഹിന്ദു സമൂഹത്തിലെ യുവജനങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി മാത്രം ഒട്ടനവധി സംഘടനകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഒട്ടനവധി. അതിനുപയോഗിക്കുന്നത് കൺവേർട്ട് ചെയ്യപ്പെട്ടവരെയാണ്. ഈ അടുത്ത കാലത്ത് കൺവേർട്ട് ചെയ്യപ്പെട്ടവരുടെ പ്രസംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതെ, ഈ ആഴ്ചത്തെ കഥ അറിയില്ല, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പൊന്നാനി മതം മാറ്റ കേന്ദ്രത്തിൽ 320 പെൺകുട്ടികളുണ്ട് ഹിന്ദുക്കൾ. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പൊന്നാനി മതം മാറ്റ കേന്ദ്രത്തിൽ 320 ഹിന്ദു പെൺകുട്ടികളുണ്ട്, 8 ക്രിസ്ത്യാനി പെൺകുട്ടികളുമുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എങ്ങനെയാണ് സ്വാമിക്ക് ഇത്ര കൃത്യമായി അറിയുന്നത്? കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അവിടുന്ന് കൊണ്ടുവന്നൊരു പെൺകുട്ടി പറഞ്ഞു തന്ന കണക്കാണ്. ഇവരൊക്കെ ഏറെയും പ്രേമം എന്നുള്ള ഒരു കൊരുക്ക് പെട്ടിട്ടാണ് അവിടെ എത്തിപ്പെട്ടത്. അധികവും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരാണ്. ഒരു വസ്തു അറിയില്ല നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, ഒന്നും അറിയില്ല. തെറ്റാരെടുത്താണ്, കുറ്റം ആരെടുത്താണ്? ചിന്തിക്കുക വേണ്ടതുപോലെ. അതുകൊണ്ട് പരിവർത്തനം നമ്മുടെ വീടുകളിൽ സംഭവിക്കണം. ഹാളിലിരുന്ന് പ്രസംഗം കേട്ടിട്ടോ പ്രസംഗിച്ചിട്ടോ ഒരു പ്രയോജനമില്ല, വീടുകളിൽ സംഭവിക്കണം. വീട്ടിൽ ആചാരശുദ്ധി ഉണ്ടാവണം. ദാ ഇന്ന് ഒന്ന് തുടങ്ങി പറഞ്ഞിട്ട് ബാക്കി 4 യജ്ഞങ്ങൾ നാളെ പറയാം.
ഈ പഞ്ചമഹായജ്ഞങ്ങൾ ദിവസവും നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വീടുകളിൽ അങ്ങനെ സംഭവിക്കില്ല, ഉറപ്പ്. ഇത്ര ഒതുക്കുകയാണ്, ഇത്തരമൊരു വേദിയിൽ പറയാൻ കൊള്ളാത്ത രീതിയിൽ വരെ മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകൾ, എൻജിനീയറിംഗ് കോളേജ് ഹോസ്റ്റലുകൾ, ലാ കോളേജ് ഹോസ്റ്റലുകൾ തുടങ്ങിയവ കേന്ദ്രമാക്കിയിട്ടെന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ. വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത്. ഊഹാപോഹം വെച്ച് നമ്മളൊരക്ഷരം പറയില്ല. ശരി, ഇത് രസകരമായൊരു ചോദ്യമാണ്. എന്തായിരിക്കണം ഹിന്ദുവിൻ്റെ രാഷ്ട്രീയം? രസകരമായ ചോദ്യമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്നാണ് ശരിക്കും സംസ്കൃതത്തിൽ ശുദ്ധശബ്ദം. രാഷ്ട്രീയം ദീർഘമില്ല, ദീർഘമാവാം എങ്കിലും ശുദ്ധപ്രയോഗം രാഷ്ട്രീയം എന്നാണ്. എന്തായിരിക്കണം? എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം. രാഷ്ട്രത്തിൽ അഭിമാനമുണ്ടാവണം, രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തെ സംബന്ധിച്ച് അറിവുണ്ടാവണം. രാഷ്ട്രത്തിൻ്റെ പൈതൃക മഹിമയെക്കുറിച്ചുള്ള അറിവും അതിൽ അഭിമാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൗരന്മാരാവൂ. പൗരന്മാരാവാത്ത കാലത്തോളം രാഷ്ട്രം നിലനിൽക്കില്ല, രാജ്യം നിലനിൽക്കുമായിരിക്കാം. രാജ്യവും രാഷ്ട്രവും രണ്ടാണ്. സാന്ദർഭികമായി ഓർമ്മിക്കട്ടെ, ലോകം മുഴുവൻ സനാതനധർമ്മ മഹിമയെ ശക്തമായി പ്രസരിപ്പിച്ച് വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന സന്ദർഭം. അന്ന് വരെയോ അതിന് പിമ്പോ ഒരു സന്യാസിക്ക് ലഭിച്ചിട്ടില്ലാത്ത ആവേശോജ്വലമായ സ്വീകരണമാണ് സ്വാമിജിക്ക് ലഭിച്ചത്. ചില സ്ഥലത്ത് സ്വാമിജിക്ക് കയറാൻ തയ്യാറാക്കിയ വണ്ടിയിൽ നിന്ന് കുതിരകളെ മാറ്റി രാജാവ് വണ്ടി വലിച്ചു. രാജാവ് വണ്ടി വലിക്കേ, അത്ര വരെ സംഭവിച്ചു. ആ സ്വീകരണ യോഗങ്ങൾക്ക് മറുപടി പ്രസംഗം ചെയ്തുകൊണ്ട് സ്വാമിജി മുന്നോട്ട് സഞ്ചരിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും തേജസ്സുറ്റ പ്രസംഗങ്ങൾ ചെയ്തത് മദ്രാസിൽ നിന്നാണ്. 5 പ്രസംഗങ്ങൾ. ആ പ്രസംഗങ്ങൾ കേട്ട് വളരെ പ്രഭാവിതരായി കുറേ യുവാക്കൾ, വിദ്യാസമ്പന്നർ. അവർ സ്വാമിജിയെ സമീപിച്ച് ഒരാശയം മുന്നോട്ട് വെച്ചു, ഒരു പ്രാർത്ഥനയെ മുന്നോട്ട് വെച്ചു. സ്വാമിജി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് അങ്ങ് നേതൃത്വം വഹിക്കണം. സ്വാമിജി പൊട്ടിച്ചിരിച്ചു, കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. എന്നിട്ടൊരു മറുചോദ്യം, ഫ്രീഡം? ഫസ്റ്റ് യു മേക്ക് സിറ്റിസൺസ്, ദെൻ ഗെറ്റ് ദി ലാൻഡ് ഫ്രീ എന്ന് ചിന്തിക്കുക. ആദ്യം നീ പൗരനെ സൃഷ്ടിക്കൂ, എന്നിട്ടാവട്ടെ സ്വാതന്ത്ര്യം. പൗരൻ സൃഷ്ടിക്കപ്പെടാതെ സ്വതന്ത്രമായാലുള്ള ആപത്ത് എന്തെന്ന് നമ്മൾ ഇന്ന് കാണുന്നു. വിലപേശലുകളും കഷ്ണം മുറിക്കലുകളും എത്ര ഭീകരമായ അവസ്ഥാവിശേഷമാണ്. ഏറ്റവും ഭീകരമായ അവസ്ഥാവിശേഷമാണ് പ്രാദേശികവാദം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളാകുന്നു ഇന്ന് ഭരണത്തെ നിശ്ചയിക്കാൻ പ്രാപ്തരാകുന്നത്. ചിദാനന്ദപുരസ്വാമി രാഷ്ട്രീയം പറഞ്ഞു എന്ന് നാളെ ആരും പരാതിപ്പെടേണ്ട, പരാതിപ്പെട്ടാൽ അവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ കോൺഗ്രസ് വളരുന്നു, BJP വളരുന്നു, CPM വളരുന്നു, CPI വളരുന്നു, ജനതാദൾ വളരുന്നു എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമാണ്. കാരണം അവരൊക്കെ ദേശീയ പാർട്ടികളാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ വീക്ഷണം മാത്രം സൂക്ഷിക്കുന്നവർ, അത്തരം പാർട്ടികൾ വളരുന്നത് അപകടകരമാണ്. രാഷ്ട്രം ശിഥിലമാവാൻ കാരണമാണ്. അതുകൊണ്ട് CPIയോ CPM ഒക്കെ വളരട്ടെ, കോൺഗ്രസ് വളരട്ടെ, BJP വളരട്ടെ, ദേശീയ വീക്ഷണമുള്ളവർ വളരണം. പ്രാദേശിക വീക്ഷണമുള്ളവർ വളർന്നാൽ അത് അപകടകരമായ അവസ്ഥയിലേക്കാണ് രാഷ്ട്രത്തിൻ്റെ പോക്ക്. ഇതിനേക്കാൾ അപകടമാണ് മതാധിഷ്ഠിത രാഷ്ട്രം സ്വപ്നം കാണുന്നവർ അധികാരത്തിൽ വരുന്നത്. മതാധിഷ്ഠിത രാജ്യം സ്വപ്നം കാണുന്നവർ അപകടകരമാണ്. അതുകൊണ്ട് ഇതില്ലാണ്ടാവാൻ ഒന്നേ വഴിയുള്ളൂ, രാഷ്ട്രബോധം നമ്മളിൽ വളരുക. ഇവിടുത്തെ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മുസൽമാനാകട്ടെ, ആരോ ആകട്ടെ, രാഷ്ട്രം അത് മുൻനിർത്തുന്നവരാവട്ടെ നമ്മൾ. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ വിഭജിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രമഹിമയെ ഉൾക്കൊള്ളുന്നവർ, രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നവർ, രാഷ്ട്രം ഉയർന്നു കാണാൻ ഇച്ഛിക്കുന്നവർ, അവരേത് മതത്തിൽപ്പെട്ടവരായാലും അവരെ മുന്നോട്ട് നയിക്കുക. അത്തരം രാഷ്ട്രത്തിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ മഹിമാബോധമുള്ള വ്യക്തികളായും പ്രസ്ഥാനങ്ങളായും നമ്മൾ വളരുക, വളർത്തുക.
അത് മാത്രമേ ഈ ചോദ്യത്തിന് മറുപടിയായിട്ടുള്ളൂ. സമയം എത്രയാവോ? അടുത്ത ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്നതാണ്. ലൗ ജിഹാദ് ഒരു പ്രായോഗിക പരിഹാരം. വീട് ഗൃഹസ്ഥാശ്രമായിരിക്കുക. നമ്മുടെ വീട്ടിൽ ഹിന്ദു ധർമാചരണങ്ങൾ ഉണ്ടാവുക, എന്നാൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഒരിക്കലും വഴി തെറ്റില്ല. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. ഒരു വർഷം ചുരുങ്ങിയതൊരു 140 കേസെങ്കിലും കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു വർഷത്തിൽ ചുരുങ്ങിയതൊരു 130-140 പെൺകുട്ടികളെയെങ്കിലും ഈ വിഷയത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടു വരുന്നവരെയോ രക്ഷപ്പെടാൻ ഇച്ഛിക്കുന്നവരെയോ ഇച്ഛിക്കാത്തവരെയോ ഒക്കെ ആയിട്ട് സംസാരിക്കുകയും ഒരു 80% വിജയിക്കുകയും ചെയ്യുന്നു. ഒരു 20% പരാജയപ്പെടുന്നുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഒറ്റ വഴിയുള്ളൂ, രണ്ട് വഴിയില്ല. നമ്മുടെ വീടുകളിൽ ധാർമ്മിക ആചാരങ്ങൾ ഉണ്ടാവുക, അത് മാത്രമേ പരിഹാരമുള്ളൂ. ശരി, ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്ന് ചിന്തിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ഇവിടെ എന്തായാലും ഇങ്ങനൊരു കാര്യപരിപാടി നടക്കുകയാണ്. പ്രസംഗിക്കാനുള്ള ഊർജം ഇത്ര ആൾക്കാരാണെങ്കിലും ഹോള് നിറച്ചു ആൾക്കാരാണെങ്കിലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മുടെ പരിചിതരെ ക്ഷണിക്കുക. സ്വാമി, ഞാൻ പല വട്ടം വിളിച്ചു, വരില്ലാന്ന ഒറ്റകൾ എന്ത് ചെയ്യും? വീണ്ടും വിളിക്കുക. തണുപ്പ് കാലത്ത് രാവിലെ കുട്ടികളെ സ്കൂളിൽ പോകാൻ നേരത്ത് വിളിക്കാറില്ലേ? എങ്ങനെയാ? തണുപ്പുള്ള സമയത്ത്, ബാംഗ്ലൂർ തണുപ്പുണ്ടല്ലോ, രാവിലെ കുട്ടികളെ വിളിച്ചുണർത്താറില്ലേ സ്കൂളിൽ പോകാൻ? വിളിച്ചു എന്നൊക്കെ മൂളി, കുറച്ച് നേരം കഴിഞ്ഞാൽ കാണാൻ അവിടെ കിടന്നുറങ്ങുണ്ടാവും. പിന്നെയും പോയി വിളിക്കും, പിന്നെയും പോയി വിളിക്കും. 4-5 പ്രാവശ്യം വിളിച്ചാൽ ആ കുട്ടികൾ എണീക്കല്ലേ? ഇല്ലേ? അതുപോലെ നൂറ്റാണ്ടുകളായി ഉറങ്ങി 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 തണുത്തുറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് 1-2-3 പ്രാവശ്യം വിളിച്ചാൽ മതിയാവില്ല, വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാളെ ഒരു 3 പേരെയെങ്കിലും ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുക. അവർ 3 വന്നോളും, ഞാൻ വരണ്ടല്ലോ എന്ന് വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. അവരെ കൂടി വിളിക്കരുത്. 3 പേരെ എന്തൊക്കെ വഴിയുണ്ട് വിളിക്കാൻ, എന്തൊക്കെ ഈ ഈ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നുണ്ട്. ഒരു 3 പേരെയെങ്കിലും ഇന്ന് അങ്ങോട്ട് പോയിട്ട് വിളിക്കാം. പോണട്ടോ, കേട്ടേ മതിയാവൂ എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞോളൂന്നേ. ബാക്കി ഇപ്പോൾ അവരിവിടെ വന്നാലല്ലേ അറിയാം മുഷിപ്പനാന്നൊക്കെ. അതിവിടെ വന്നാലല്ലേ അറിയുള്ളൂ. സാരല്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പിന്നെ എണീറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നോളും. അതാ, ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ഒരു വാചകം, അതായിരിക്കും ഒരു ജീവിതഗതിയെ മാറ്റിമറിക്കുക. ഇത് വെറുതെ പറയല്ല, അതിനൊക്കെ ദൃഷ്ടാന്തങ്ങൾ 100 കണക്കിന് നമ്മളെടുത്തുണ്ട്. തമാശ പറയല്ല.